ഭഗവതി, എന്തൊരു മനസ്സ്! തിരുമേനി, വെള്ള കയറുമ്പോ തീർക്കണം. ാറ്റിന്ന് ആളെ കൊല്ലി മറുതിറങ്ങും, എന്നിട്ട് മനുഷ്യന്മാരുടെ ചങ്ക് പൊളിച്ച് പച്ച ചങ്ക് കടിച്ച് കീറി തിന്നും. അയ്യോ, നിങ്ങൾക്ക് എപ്പോഴും പേടിയാ. ശബ്ദം കേട്ടത് കാമനും പൂവനും ഒന്നും അല്ല, മനുവിന്റെ മുറിയുന്ന ആണോ? എടി കാർത്തു, എനിക്കൊരു സംശയം. എന്താ? ശബ്ദം കേട്ടത് അവന്റെ മുറിയിലാണെങ്കിൽ മരുന്ന് അവന്റെ മുറി തന്നെ കാണും. ആ വേണ്ട, നീ ഇവിടെ വാ. വാ മനു, മോനെ മനു, നീ വാതില് തുറക്കടാ മോനെ. എന്താ മോനെ, എന്ത് പറ്റി? സ്വപ്നം കണ്ടു. സ്വപ്നം കുന്തം, നിനക്ക് ഈ പ്രായത്തിൽ നല്ലത് വല്ലതും കണ്ട് ചിരിക്കാൻ മേലേടാ. മോനെ, നീ എന്ത് സ്വപ്ന കണ്ടേ? ദുസ്വപ്നം. അത് കഴിച്ചിട്ട് നിനക്ക് എന്തിനാടി ഒറ്റയ്ക്കിരിക്കും പേടിച്ചു വിളിച്ച് കൂവാനോ? നീ പോയി കാപ്പിട്. ഓ എടാ മോനെ, നീ എന്ത് സ്വപ്ന കണ്ടേ? അയ്യോ, ആരാ ആരാ ആരാ? നീ ഒന്ന് പോയി നോക്കിയടാ. ഓ, ഇങ്ങനെ പേടിത്തോണ്ട് അച്ഛൻ തന്നെ പോയി നോക്കിയാ മതി. എനിക്ക് പേടിയൊന്നുമില്ല. അയ്യോ, ആരാ? ഞാനാണ്. ഞാനെന്ന് പറഞ്ഞ? ഞാനാ പപ്പൻ. തുറക്ക. ആരായിരുന്നോ? ഞാൻ വിചാരിച്ചേതോ മറുതയാണ്. എന്നും കാലത്ത് കോലോത്ത് ഒന്ന് ഞാൻ ഉണ്ടാക്കി ഇഡലിയും ദോശയും വെട്ടി വിഴുങ്ങുമ്പോ തനിക്ക് മറുതാ കറുതാ ചോദ്യമൊന്നും ഇല്ലല്ലോ. പല്ലി താൻ കുളത്തി മുങ്ങി കുളിച്ചു കയറിയെന്ന്. പൂജയ്ക്ക് തന്ത്രിയെ വിളിച്ചോണ്ടിരാൻ വൈകിയതിന് ചുണ്ടി കയറി ഇരിക്കാ. താ വാ, ഉനക്ക് ആ കാപ്പി കുടിച്ചിട്ട് പോയാ പോരെ. തന്റെ കാപ്പിയും കുടിച്ചോണ്ട് ഇവിടെ നിന്നാലേ ഞാൻ ആപ്പിലാവും. വാ. ഓ, നാരായണൻകുട്ടി, ആരോ പല്ലി ഞറുമ്പുന്ന പോലൊരു ശബ്ദം താൻ കേട്ടോ? ഞാൻ ഒന്നും കേട്ടില്ല. എന്നാ ഞാൻ കേട്ടു. ഈ സമയം ഏതാണെന്ന് അറിയാമോ? ആ സമയം, ഈ സമയത്താണ് പ്രേതാത്മാക്കൾ തൊണ്ട വരണ്ട് ദാഹശമനി തേടി ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നത്. എടോ താലി, ദാഹശമനി എന്നൊക്കെ പറഞ്ഞ പ്രേതങ്ങളെ ഇങ്ങോട്ട് പിടിച്ചു വരുത്താതെ അവസ്ഥകൾ നമ്മുടെ കൊരവള്ളി കടിച്ച് കീറി ചോര വലിച്ചു കുടിക്കും. ആരോ ഇരിക്കുന്നത് പോലെ, അയ്യോ, ഒരനക്കവുമില്ല. അരകല്ല കാറ്റ് പിടിച്ച പോലെയാ. എടോ നാരായണക്കുട്ടി, അത് അരകല്ലല്ല, പൂജയ്ക്ക് തേവരശ്ശേരി എന്ന് വന്ന തന്ത്രിപ്പാടാ. എടോ തന്ത്രി, അവിടെ പോയി വിളിക്കണം. നമസ്കാരം തന്ത്രികളെ. നമസ്കാരം. ആലത്തൂർ തെക്കേമടത്തിന്നാ. എത്ര നേരാന്ന് വെച്ചാ ഈ കാത്തിരിപ്പ്. പനി വരുന്ന പ്രകൃതം എന്റത്. പനിന്നല്ല, മൊത്തം ഉറഞ്ഞു തുള്ളു ഇനി. അതെന്താ അങ്ങനെ? തന്ത്രിക്ക് അറിയില്ലേ വല്യത്താനെ? ആലത്തൂർ തെക്കേമഠത്തിലെ ഒറ്റക്കാരനോട് വല്യത്താൻ. കൂടിയ കയ്യല്ലേ? കൂടിയ കയ്യാണെന്നോ? കോവിലകം നിറയെ ആത്മാക്കളാ പ്രേതാത്മാക്കളെ. രാത്രിയും പകലും ഒന്നൊന്നുമില്ല, ആത്മാക്കളെ വശീകരിച്ചുള്ള സമ്പർക്കാ വല്യത്താന്റെ പ്രധാന കർമ്മം. ഇപ്പൊ തന്നെ പ്രേതപൂജ കഴിച്ച് തന്ത്രി അദ്ദേഹത്തെയും കാത്തിരിക്കുക വല്യത്താൻ. വരൂ
ദേവലശ്ശേരി തന്ത്രിപ്പാട് കോലോത്തേക്ക് ആത്യാ. 180 കൊല്ലത്തെ പഴക്ക ഈ കോലോത്തിനെ, ഇത് പൊളിച്ചാലേ താപനിലയം കെട്ടാൻ പറ്റൂന്ന് വെച്ചാ അങ്ങനെ തീരുമാനിച്ചവർക്ക് ഭ്രാന്തെന്നല്ലാതെ എന്താ പറയാ. ആയുസ് മുഴുവൻ നോക്കി നടത്തിയ ഈ കാര്യങ്ങള് ഇനിയിപ്പൊ കോടതി വിധിയല്ലേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ തന്ത്രിപ്പാട്? കുറച്ചൊക്കെ അറിയാം. അങ്ങനെ കുറച്ചറിഞ്ഞാ മതിയാവില്ല. കൈകാര്യം ചെയ്യാൻ പോണത് സഹസ്ര വിരാജിത പൂജ. അതും 60 വർഷം മുമ്പ് ദുർമരണം കൊണ്ട് അന്യം നിന്ന പൂജ. സഹസ്രവിരാജിതം പുനർജനിപ്പിക്കാൻ ഒരു കൂട്ടൾ എന്താണെന്നറിയോ? അറിയാം. തെക്കേ മഠത്തില് എല്ലാ വർഷവും നടന്നിരുന്നത് ആ വിരാജിതം. 114 ആണ്ടിലെ കുട്ടിമാണി എന്ന ഇല്ലത്തെ കുട്ടിയ പൂജയുടെ 10-ാം പക്കം വിളക്കെടുത്ത് കുട്ടി ഭഗവതി കോവിലേക്ക് കയറി. എല്ലാരും കാത്തുനിന്നു, തിരിച്ചു വരവുണ്ടായില്ല. ഒരു മൃഗക്കാരൻ പയ്യൻ കഥ കഴിച്ചു. അന്ന് കൂട്ടിയതാ കോവിലിലെ പൂജപ്പടി, തുറന്നിട്ടില്ല ഇതുവരെ. ഇപ്പൊ എല്ലാം പുനർജനിപ്പിച്ച് ദേവിയെ വടക്കേ മണപ്പുരയിൽ കൊണ്ടിരുത്തണം. വിരാജിതത്തിന് കുടുംബക്കാരെല്ലാം ഒന്നൊഴിയാതെ? അറിയാം, തെക്കേ മഠത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും എത്തുന്നുണ്ട്. 3-ാം തലമുറക്കാരാ. ഇതുവരെ ആരും ഒന്നും അത് നോക്കാൻ പോലും മെനക്കെടാറില്ലായിരുന്നു. ഇപ്പൊ എന്തോ എല്ലാവർക്കും ഒരു ഉഷാർ കാണുന്നുണ്ട്. തിടുക്കും, പൂജ കഴിഞ്ഞാ മഠം വീതം വെക്കൂലോ, പണം കിട്ടും, അപ്പൊ വരാണ്ടിരിക്കില്ല. എന്തേ പന്തം കണ്ട പോലെ മിഴിച്ചു നിക്കണേ? ദേവിയെ കുളിപ്പിക്കാൻ ഒരു കൂട്ടെടുക്ക. തന്ത്രിപ്പാടിന് എങ്ങനെയാ ഈ ആത്മാതീന്ദ്രിയങ്ങളെ ഭയമുണ്ടാ? ഏയ് ഭയപ്പെടുന്നില്ല. അപ്പോ സങ്കല്പ ദൈവങ്ങളെ മനസ്സിലങ്ങോട്ട് ധ്യാനിച്ച് ആത്മശക്തിയെ തരണം ചെയ്യാനുള്ള കേൽപ്പുറ ഒരുക്കി 60 വർഷമായി അടഞ്ഞു കിടക്കുന്ന ഭഗവതി കോവിൽ ആദ്യം തുറക്ക. പല്ലിയത്താന്റെ മുഖത്ത് ഒരു പ്രത്യേക ഭാവം ശ്രദ്ധിച്ചു വന്നാരാണ് കുട്ടി. കണ്ടു, ഞാൻ കണ്ടു. എന്താ അത്? അതെ, കുട്ടിമാണി ഇറങ്ങിയിട്ടുണ്ട്. അടിച്ച് നിലത്തിടും. അയ്യോ, അത്രയല്ല, അതിനു മുമ്പ് പച്ചമാവിന്റെ കൊമ്പ് കിടികിടാ മുടിയുന്ന ശബ്ദം കേൾക്കും. അതിനു മുമ്പ് കാവിയുന്ന കടവാവലിന്റെ ചിറകടി ശബ്ദം. അതിനും വിളക്കെല്ലാം അണഞ്ഞ് ഇരുട്ടാവും. ഞാൻ പറഞ്ഞില്ലേ കുട്ടിമാണി? അയ്യോ, മുഴുവനും പോയി. ആ ഒറ്റ ഉണ്ടാക്കുന്ന ഭീരുവിനെ തട്ടിക്കോ കുട്ടിമാണി, എന്നെ തട്ടരുത്, ഞാൻ ചെറുപ്പമാണ്. പറങ്ങോട്ടില്ലാത്ത നമ്പൂരിമാരല്ലേ 60 വർഷം മുമ്പ് ശ്രേഷ്ഠവിധികൾ നടത്തിയിരുന്നത്?
അതേ ഇല്ലത്തുനിന്ന് തന്നെ ആരാണ് ഷാ വരണ നന്നാ കാണിക്കണേ. പറങ്ങോട്ടില്ലത്തുനിന്ന് മന്ത്രം പഠിച്ചൊരാരും ജീവിച്ചിരിപ്പുണ്ടാവില്ല. ദുശകുനം നിമിത്തം നോക്കിയാൽ ആരൂഢം തന്നെ പ്രശ്നമാണെന്നാ കാണണേ. വിഘ്നങ്ങൾ വലുതാ, അതും ഒന്നിനു പിറകെ ഒന്നെന്ന കണക്കിന്. ഈ തെക്കേമണം നിറയെ ആത്മാക്കളുടെ ശക്തിയാ. തീപ്പെട്ട ആത്മാക്കളെ, അതങ്ങനെ അങ്ങ് നോക്കി നിൽക്കുക. എന്നുവെച്ചാൽ അപകടങ്ങൾ ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും വരാം, അതേക്കാൾ ഉപരി മരിച്ചവരിൽ നിന്നും വരാം. നീ ഇവിടെ എന്ത് ചെയ്യാ? വെളുത്താൻ വിളിക്കണോ? ആരാ ഇത് കുഴിച്ചിടുക? ഞാൻ അല്ലാണ്ട് ആരാ? ഞാൻ കുഴിച്ചിടാം. എവിടെയാണ് അവോ കുഴിച്ചിടേണ്ടത്? എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? കുഴിച്ചിട്ടാ പോരെ, വളവും ചെയ്യണോ? അഭിപ്രായങ്ങൾ വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരൂ. ദുരാത്മശക്തി അനവധിയാവുമ്പോ തളച്ചേ പറ്റൂ. ആദ്യ വിഘ്നവിധി, ഈ കുടം പടിപ്പുരയ്ക്ക് മുന്നിൽ കുഴിച്ചിട. അത്രയുള്ളോ? കുഴിച്ചിടാലോ. വെറുതെ പോരാ. കുടം കൊണ്ടുപോണ ആളെ ആരും കാണരുത്, അയാൾ ആരെയും നോക്കരുത്. അതേ കണ്ടടച്ചോളാം. അത് മാത്രം പോരാ. ഇയാളെ ആരോട്ട് കാണാനും പാടില്ല. അതിനിപ്പോ എനിക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യാൻ കഴിയാ? കണ്ടാ കണ്ടു, അത്രേ ഉള്ളൂ. വിഡ്ഢി ഇവിടെ ഉണ്ട്. കണ്ടാ നിനക്കാ ദോഷം. ഭ്രാന്ത വരാൻ പോണേ. തിരികെ തരാൻ പാടില്ല. ഇവിടെ വെക്കാ. താഴെ വെക്കരുത്. എന്നായിട്ടാ? ഈ മന്ത്രം കണ്ടി ഒരുക്കോളൂ. ഇനി മന്ത്രം ചൊല്ലണോ? ഭവാനി ത്രിസന്ധ്യ, ഭവാനി ത്രിസന്ധ്യ, സർവസ്ഥായാനേ, സർവസ്ഥായാനേ, മധ്യമാനസം, മധ്യമാനസം, ഗോപുരം വിജ്ഞാങ്കരേ, ഗോപുരം വിജ്ഞാങ്കരേ. രണ്ടു മൂന്ന് വർഷം കൂടി സുബോധത്തോടെ ജീവിച്ചിരിക്കണമെന്നുണ്ട്. ആരെ കുഴിച്ചിടാൻ തന്നെയാ പോണേ? നിൽക്ക, നിന്ന്, കണ്ണടയ്ക്ക. ഇനി കണ്ണു അടയ്ക്കണോ? അടയ്ക്ക, അടയ്ക്ക. ഭവാനി വാരിയനല്ലേ? അച്ഛനെ വീട് കാണാൻ എന്ത് രസാ. സർവസായാണി, ഇതാണ് ഊട്ടുപുല. ഉപ്പുമാങ്ങ കട്ടലിനാറല്ല കണ്ടു എന്നെ. ഭവാനി എന്നെ കൊണ്ട് ഞാൻ തോറ്റടി. ഒന്ന് പോകേട്ടാ. ഭവാനി ആരാ? ഭവാനി, 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 ത്രിസന്ധി. ഭവാനി എന്ന നിന്റെ പേര് വിളിച്ച് ത്രിസന്ധിക്ക് കാണാമെന്ന് ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് പറയാത്തക്ക വണ്ണം ആർക്കാണ് ഇത്ര പരിചയം? സത്യം പറഞ്ഞോളണം, ഇല്ലെങ്കിൽ തെക്കേ വിളിച്ചു. ഞാൻ ഈ പ്രദേശത്ത് കാല് കൂത്തുന്ന എന്റെ ആദ്യമായിട്ടാ. ഒന്ന് അഞ്ചു പിള്ളേരായിട്ട് പോലും. കാലം ഒന്ന് അഞ്ചല്ലടി, അഞ്ചു ഒന്ന് ആറ്. ആറെങ്കിലും ആറ്. ആറ് പിള്ളേരായിട്ട് പോലും ഞാൻ ഈ പ്രദേശം വരുന്ന ആദ്യമായിട്ടല്ലേ, പിന്നെ എങ്ങനെ പരിചയക്കാരുണ്ടാവും? ഓ, അപ്പൊ നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭവാനി എന്ന് വിളിക്കാൻ ആളുണ്ടാവല്ലേ. അയ്യേ, ഈ മനുഷ്യൻ ഭവാനി. ഭവാനി, ഭവാനി, ഭവാനി. അയ്യോ, ഇത് കുടുംബം അടക്കം പ്രാന്താണോ? അതും കൊണ്ടില്ല, അതും കൊണ്ടില്ല. ഇതെന്ത് പോലീസ്? ഭവാനി എന്നെ കണ്ടു. കൊടം അടിച്ചു മാറ്റിയത് ഒരു പെറ്റി കേസായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഭവാനി നിനക്ക് അങ്ങനെ അറിയാം? തന്ത്രി പറഞ്ഞിട്ടാ. തന്ത്രിക്ക് ഭവാനി അറിയാമോ? അറിവുണ്ടായിരിക്കണം. കണ്ടടാ, ഞാനും കണ്ടുപോയി. പ്രാന്തോ, കൊടം അടിച്ചു മാറ്റാനുള്ള പ്ലാനെ ചെല്ലിത്താ. ഞാൻ പോലീസല്ലേ, തൊണ്ടി കൈ കിട്ടി. ഇപ്പൊ നാല് പൂശക്ക് പൂശി തൊണ്ടി. ദുശകുനം വിഘ്നങ്ങൾ എന്ന് പ്രശ്നത്തിൽ കണ്ടത് വെറുതെ അല്ല. തന്നോട് ആരാ പറഞ്ഞ ഇവനെ പിടിക്കാൻ? പോലീസ് കൊടം ഗോപിച്ചട്ടിപ്പാളയം ഓലക്ക. ഇവന് പ്രാന്ത് വന്ന താൻ ഉത്തരം പറയോ? നിർത്തുക, നിർത്തുക, പുറത്തു പോവാ, പുറത്തു പോവുക. തന്നോടല്ല, വിധിപ്രകാരം ആദ്യത്തെ തന്നെ മുടങ്ങി. കടക്ക പണിക്ക് പുറത്ത്. ഇനി എല്ലാം ഉടച്ച് രണ്ടാമത് തുടങ്ങ അന്തിരിപ്പാടെ. അയ്യോ, അച്ഛൻ എവിടായിരുന്നു? പറങ്ങോട്ടില്ലത്തി ഇന്ന് തിരക്കാ വേഗം.
പറങ്ങോട്ടോ ഒന്നും അറിയില്ല അല്ലേ? അത് മുത്തച്ഛന്റെ കാലം തൊട്ട് പറങ്ങോട്ടില്ലത്തുകാരാ വിരാജിത പൂജയ്ക്ക് തന്ത്രികള്. ഓ, പൂജ മുടങ്ങിയ പിന്നെ ബന്ധങ്ങൾ അറ്റു, ആരും ഇങ്ങോട്ട് വരാണ്ടായില്ലേ. അപ്പൊ വിരാജിതത്തിന്റെ പത്താം നാള് സമൃദ്ധമോദാൻ പറങ്ങോട്ടില്ലത്തുകാര് തന്നെ വേണോന്നാ പ്രശ്നത്തിൽ കണ്ടേ. ഓ, അതുകൊണ്ട് വടക്കേക്കരെ ചെന്ന് തിരക്കാ വേഗം. വേദം പഠിച്ച പുതിയ തലമുറക്കാർ ആരാച്ച വരാൻ പറയാ. ഉടനെ എത്തിക്കാം. എന്നാ പൊക്കോളാ. താനോടെ നിക്ക. ഓ, തന്നോടല്ല, പോക വേഗം. ഓ, കോളേജ് ഫീസ്. ഇനിയിപ്പോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിന്റെ അച്ഛനെ കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല. നീ കുറച്ചുനാൾ ലീവ് എടുത്താലോ എന്ന് നിരീക്കുക ഞാൻ. അത് പരീക്ഷ അടുത്തിരിക്കുക. വേണ്ട, പഠിപ്പ് മുടക്കണ്ട. ഒരു കാര്യം ചെയ്യ, വിമാനത്താവളം വരെ ഒന്ന് പോക. യശോധരാദേവി വരുന്നുണ്ട്. അറിയോ ആരാണ്? ഇല്ല. എന്റെ ഓപ്പോളുടെ ചെറുമോളാ. യൂണിസെഫിൽ വലിയ ഓഫീസർ അവള്. ബാംഗ്ലൂരിനാ വരണേ. അവളുടെ കൂടെ ആങ്ങള ശങ്കരന്റെ മകള് ഉണ്ടാവും. ഗായത്രി. ടാക്സിയിൽ കൂട്ടി വരിക. വേണ്ട, കുട്ട കിട്ടാന്നൊക്കെ വിളിക്കണ എന്താണെന്ന് എനിക്കറിയാം. എയർപോർട്ടിലെ മേടിച്ചപ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം എന്റെ പോക്കറ്റിന് പോയത് 58 രൂപ. അറിയോ കുട്ടാ, ഈ പണ്ടാര പൂജ കഴിയുന്നവർ പിടിച്ചു നിൽക്കാന് ഒരു ഉറപ്പില്ല. വന്നതാ അടുത്ത വെടുക്കെട്ട്. എന്താ പ്രശ്നം? വളരെ സിമ്പിളാ. ഇയാക്ക് മതം വിളകി. മതം തുമാരാ മാംകോ തേതോ. നിർത്ത്. കാര്യം എന്താന്ന് വെച്ചാ പറ. എവളെ, എന്റെ ഉടപ്പറന്നോളാ. ഈ കോമ്പൻ ആരാണെന്ന് അറിയാമോ? ആരാ ഇവിടെ കെട്ടിയോ? അബദ്ധം പറ്റി. അബദ്ധം പറ്റി. ഈ അലക്കുകാരനോട് ഒളിച്ചോടി പോയ എന്റെ ഉടപ്പറന്നോൾക്ക് അബദ്ധം പറ്റി. അലക്കുകാരനോട് ഒളിച്ചോടി പോയത് കൊണ്ട് തമ്പുരാട്ടി ഇപ്പൊ തേച്ച് മിനിക്കുന്ന പോലെ ഇരിക്കുന്നു. ഞാൻ ആരാണെന്ന് അറിയാമോ? ബോംബെയിൽ ഈ പടിപ്പരയില് കയറി വന്ന് വീട്ടു കലഹമാ. എന്റെ മനയിൽ തുണി അലക്കി വെളുപ്പിച്ച് കറങ്ങി നടന്ന് എന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയന ഇവൻ. പിന്നെ ഇന്ന് ആദ്യമായിട്ടാ ഇവനെ ഞാൻ കാണുന്നത്. ഇവൻ ഈ പഠിപ്പിക്കകത്ത് കേറ്റരുത്. പാകർത്തേക്കോ എന്തൊക്കെ അധികം ആരെയും ഇങ്ങനെ വളമണ്ട. ഈ കോലത്ത് വന്ന് കയറാൻ തനിക്കെന്താണോ അവകാശം, ഇവിടുത്തെ പെണ്ണിനെ കെട്ടിയത് ഒഴികെ പൂജയാ പ്രധാനം. ഒന്നൊഴിയാതെല്ലാരും എന്ന വിധിക്രമം നിറവേറ്റാൻ ക്ഷമിക്കുക. ഇപ്പൊ ഞാൻ ആടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം, ഇല്ലാച്ച തളർത്തും. കടന്നുപോകത്തേക്ക്. ചൂട് 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 തുടങ്ങി പോയി. ചൂട് അറയുടെ ആവശ്യം ഇപ്പൊ മനസ്സിലായോ നിനക്ക്? ആ എയർപോർട്ടിലേക്ക് പോണ വഴിക്ക് ആ പറങ്ങോട്ടില്ല, അവിടെ കയറി വേദം പഠിച്ചവർ ആരെങ്കിലും ഉണ്ടോ ഇതൊന്ന് അന്വേഷിക്കും. ഇതൊക്കെ അച്ഛനായിക്കോടെ, എല്ലാം വെച്ച് മടക്കി ഇങ്ങോട്ട് തെറ്റിയാ മതിയല്ലോ. അച്ഛന് വേണ്ടി ഒന്നും മെരുങ്ങേടാ മോനെ. ഇല്ലത്തിന്റെ പേരെന്തോന്നാ പറഞ്ഞ? പറങ്ങോട്ടില്ല. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ? അതെ, ഒരു വിവരം അറിയാനുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ? പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഏഴാം നാള് സമൃദ്ധവതാൻ പറങ്ങോട്ടിലെത്തുന്ന ആള് വരണമെന്ന് കണ്ടിരിക്കണം. ഇവിടെ വന്ന് തിരക്കാൻ പറഞ്ഞു. അച്ഛന്റെ അവസ്ഥ കണ്ടില്ലേ? ഇന്നല്ലേ നാളെയെന്ന് പറഞ്ഞിരിക്കുക. ഏത് നേരവും പിച്ചുമ്പയും പറിച്ചില്ല. ആൾക്കാരെ കണ്ട ഭയക്കും, പിന്നെ വിളിച്ചു കൂവലായി. വേറെ ആരെങ്കിലും ഇല്ലെത്തുന്ന? ഇല്ലത്തിപ്പ അങ്ങനെ ആരുമില്ല. ആഹാ, ഇന്നലത്തെ ബെസ്റ്റ് പോളിങ്. എങ്ങനെയുണ്ട് കോലത്തെത്തിയ തമ്പുരാട്ടിമാര്? വല്ലതും നടക്കുവോ? ചെന്ന് നോക്ക്, അപ്പൊ കാണാം. എയർപോർട്ടിലെ തമ്പുരാട്ടിയെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അമ്മോ, അത്രക്ക് അടിപൊളിയാ. അടിപൊളിയാണോ എന്റെ അമ്മേ? ഇങ്ങനെയുണ്ട് തമ്പുരാട്ടിമാര്? കാണുമായിരിക്കും, തമ്പുരാട്ടിമാരല്ലേ. അത് പോട്ടെ, ഒരെണ്ണം പിടിപ്പിക്കുന്നു. വേണ്ട, ഒരിറക്ക്. ആഹാ, പിള്ളേരെ പിടിപ്പിക്കാൻ നടക്ക. അപ്പച്ചിയുടെ മോനല്ലേ, ചേട്ടനല്ലേ എന്നൊക്കെ വിചാരിച്ച് കാണാൻ വരുമ്പോ ഇങ്ങനെ. എടാ, നിന്റെ ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറും ഈ Y2K പ്രോജക്റ്റും
സ്റ്റേറ്റ്സ് എന്ന അംബീഷനും ഒക്കെ കൊള്ളാം, നല്ലതാണ്. പക്ഷേ അതിന്റെ ഇടയ്ക്ക് ഇവനും അല്ലറ ചില്ലറ വളക്കലും തിരിക്കലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലടാ ലൈഫ് ഒരു ത്രില്ലാവുള്ളൂ. ലൈഫ്. അപ്പൊ ഇതൊക്കെയാണ് ഡോക്ടർ സാറിന്റെ പാരാസൈക്കോളജി റിസർച്ച്. റിസർച്ച് തേങ്ങാക്കൊല. എടാ ഈ ഡോക്ടർ സത്യനാഥൻ പാരാസൈക്കോളജി പഠിച്ചത് അതിന്റെ ഒരു ത്രില്ലു കൊണ്ടാ. അല്ലാതെ ഇന്നത്തെ കാലത്ത് അത് വെച്ച് പച്ച പിടിക്കാൻ പറ്റുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ആ പിന്നെ അച്ഛനായിട്ട് ഓരോന്ന് ഉണ്ടാക്കിയിട്ടിരിക്കുന്നോണ്ട് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊട്ടെ, കൊലത്ത് വന്ന വല്ലതും നടക്കൂ. എന്റെ അമ്മേ, ഇയാൾക്ക് ഇത് മാത്രം പറയാനുള്ളോ? വേറെന്ത് പറയാൻ? നീ പറ നല്ല നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറ. എന്നാലും എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പോണു. അച്ഛൻ ഇതേപോലെ ഒരു അരയും പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കാവൂ. ആ മൺകുട്ടാ, പോകാതെ നീ വന്ന കാര്യം പറ. ഇന്നും ഞാൻ ആ സ്വപ്നം കണ്ടു. അതേ സ്വപ്ന? സെയിം. മുടി അഴിച്ചിട്ട് മുമ്പേ നടന്നു പോണ പെണ്ണ്, പിന്നെ കൊറേ മുടിയുള്ള അയാള്. നീ വളരെ സൂക്ഷിക്കണം. ഏതോ ഒരു പെണ്ണ് നിന്നെ ശരിക്കും വളയ്ക്കുന്നുണ്ട്. എന്നിട്ട് എവിടെ അവള്? അപ്പൊ പൂതിയുണ്ടല്ലേ. അമ്മ പറയണത് അമ്പലത്തിൽ പോയി മുട്ടടയ്ക്കാനാ. മുട്ടടയ്ക്കാനോ? ഇത് മുട്ടടച്ചാലൊന്നും തീരില്ല മോനെ. റെക്കറിംഗ് ഡ്രീംസ് ആർ സംസ് പേഴ്സണൽ മിത്സ്. പക്ഷേ നിനക്കങ്ങനെ വറീസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് ചിലപ്പോ ഒരു ടെലിപ്പതിക് സ്ട്രാൻഡ് ആവും. യു ആർ ഗെറ്റിംഗ് ആൻ ആസ്ട്രൽ സിഗ്നൽ ഫ്രം തുടങ്ങി. ഒരു ടെലിപ്പതിക് സ്ട്രാൻഡും ആസ്ട്രൽ സിഗ്നലും. ചേട്ടൻ പറഞ്ഞ പുളു അടിക്കല്ലേ? പുളുവാ? എടാ, പാരാസൈക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ പഠിച്ച കള്ളന്മാരെന്ന നിന്റെ വിചാരം അല്ലേ? എന്നാലും ഞാൻ ഡോക്ടർ സത്യനാഥ് പറയുന്നു, ഒരിടിവെട്ട് പെണ്ണ് നിന്നെ കൊളുത്തു. അല്ലെങ്കിൽ എന്നതാ ഇങ്ങനെ വിളിച്ചോ. യശോധരാദേവി, ഇവിടെ ഒരാള് ജീവിച്ചിരിക്കുന്ന കാര്യം മറന്നുവല്ലേ? സമയക്കുറവുണ്ടല്ലേ വല്യത്ത. എന്നിട്ട് ഇപ്പൊ എങ്ങനെ എത്തി? മനസ്സുണ്ടാവണം, എങ്കിലേ സമയം ഉണ്ടാവൂ. ഭവാനി അല്ലേ ഇത്? ദേവേനി, കുട്ടികളിത് എത്രയാ? എവിടെ കൂടെ ഉണ്ടാവും പറഞ്ഞ വേറൊരാള്? ഗായത്രിയോ? അവളുടെ കാര്യൊന്ന് പറയണ്ട, എന്റെ കൂടെ വരായിരുന്നതാ. ഇന്നലെ ഉണ്ട് വിളിച്ചു പറയണു, ഫ്രണ്ടിന്റെ കൂടെ ട്രെയിനിലേ വരണുള്ളൂ എന്ന്. ട്രെയിനിൽ വരാച്ചാ വഴിയറിയോ ഇവിടെ എത്താൻ? ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ തീരുമാനങ്ങള്. ഇനിയിപ്പോ സ്റ്റേഷനിൽ പോയി കൂട്ടിയിട്ട് വരന്നേ. ഉണ്ണിനീലിയോ പോളുടെ പിണ്ടാടിയന്ത്രത്തിന് കണ്ട ഓർമ്മയുള്ളൂ ഗായത്രിയെ കൈക്കുഞ്ഞായിട്ട്. അയ്യോ, ഇപ്പൊ അവളെ ഒന്ന് കാണാ. വല്യത്തൻ വാ പൊളിച്ചിരുന്നു പോ. ഇവിടെ എന്നെക്കാളും വലിയ പ്രേതങ്ങളോ? എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഇത് ചത്തിട്ട് 100 വർഷമായെന്നാ തോന്നുന്നത്. കൊള്ളതാവട്ടെ. എന്റെ ദൈവമേ, എന്ത് മാത്രം വിളക്കുകളും പാത്രങ്ങളും! അയ്യോ, വിളക്കുകള് 1, 2, 3, 4, 5, 6. സാരായിരുന്നോ? എടുപ്പിച്ചടച്ചല്ലോ. കൊന്നുകുട്ടി, കൊന്നുകുട്ടി, കുറുപ്പാ, കുറുപ്പ്. എന്താടോ കുറുപ്പേ, രാത്രി വന്ന് ആളെ പേടിപ്പിക്കുന്നേ? ഇവിടുത്തെ കുഞ്ഞുണ്ണി അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടതാ ഗായത്രി കുട്ടി വന്ന ട്രെയിൻ പാളം തെറ്റി. വല്യത്ത, ഗായത്രി കുട്ടിക്ക് കേട്ടു. ദുർനിമിത്ത, ഞാൻ പ്രതീക്ഷിച്ച പോലെ. നിങ്ങൾ എല്ലായിടത്തും പോയി തിരക്കിയോ? തിരക്കി, ഒരു വിവരമില്ല. ഇനി ഈ ട്രെയിനിൽ തന്നെ കയറി കാണൂ. ഫസ്റ്റ് ക്ലാസ് ട്രാൻസ്ഫർ ടിക്കറ്റ് ഉണ്ടാവുന്നാണല്ലോ പറഞ്ഞിരുന്നത്. കുട്ടിയുടെ അച്ഛൻ ശങ്കറിനെ വിവരം അറിയിച്ചാലോ? സമയം കളയണ്ട. എന്താ അവളുടെ അമ്മ എവിടെ ഉണ്ട്? ബോംബെയില്. നിങ്ങൾ ആക്സിഡന്റ് സൈറ്റ് പോയി നോക്കിയോ? നോക്കി. ചിലരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം. എനിക്ക് പോണം, ഇങ്ങനെ ഒരു വിവരം ഇല്ലെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. എന്റെ ഈശ്വര, മിഴിച്ചു നിൽക്കാതെ ആരെങ്കിലും എന്റെ കൂടെ വരിക. വേണ്ട, ആരും എങ്ങനും പോണ്ട. ഒന്നര നാഴിക കാലഹോരാധിപൻ വ്യാഴം, ശനിയുടെ 8-ാം ഇതില്. കണ്ടോ, എല്ലാവരും പിരിയാ, ഞാനൊന്ന് സ്ഫുടം ചെയ്തു നോക്കാം.
മാണിക്ക് ഇത്ര കോപം. വാതലും ജനലും ഒക്കെ കൊട്ടിയടയ്ക്കുക, എന്ത് ശബ്ദം കേട്ടാലും തുറക്കരുത്. ആരായി കുട്ടിമാണി? ഞാൻ പറഞ്ഞിട്ടില്ലേ മരിച്ചുപോയ കുട്ടിമാണി? കുട്ടിമാണിയുടെ കളി എന്നാ വലിയ താൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായില്ലേ? ഒന്നു പറഞ്ഞതല്ലേ ആ കുട്ടിയെ. ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ. വല്യത്താൻ പറഞ്ഞത് കേട്ടില്ലേ? പൂജ അടുത്ത് വന്നപ്പോ കുട്ടിമാണി ഇറങ്ങിയിട്ടുണ്ട്. പപ്പൻ ചേട്ടൻ ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ? ഉണ്ടോന്നോ, ദേ കണ്ടില്ലേ രക്ഷ കെട്ടിയിരിക്കണത്, ഇനിയുണ്ട്. അയ്യോ കണ്ട, ഇവിടെ അറപ്പുരയിലും ആട്ടുകെട്ടിലും നിലവറയിലും ഒക്കെ കുട്ടിമാണി വന്ന് ഇരുന്നിട്ട് പോറണ്ട അത്രേ. അയ്യോ എന്താ പപ്പേട്ടാ? മനക്കുട്ടാ, എനിക്കൊരു നെഞ്ചെടുത്ത് എന്നെ അടുക്കളവരൊന്നും ഉണ്ടാക്കോ. ചേട്ടൻ പേടിക്കാതെ ധൈര്യമായിട്ട് പോ, ധൈര്യമായിട്ട് പോവാൻ. കുട്ടിമാണി, കുട്ടിമാണി, ഞാനാ. പോന്നെങ്കി പോകില്ല, എന്നെ തഴയരുത്. ഭവാനി സുസദ്യസ്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ, അവിടെ എല്ലാരും കാത്തിരിക്ക. എന്റെ ബാഗ് പുറത്ത്, അതൊക്കെ ഞാൻ എടുത്തിട്ട് വരാം. എന്താ പീസ് പോയോ? ഇത് കോപിച്ചിട്ട് പോലീസ് കുഞ്ഞുണ്ണി മാമനും ഭവാനി അമ്മായും. അയ്യോ നളിനി മാമി അടിച്ചു മാറ്റിയ ഗോവിന്ദേട്ടൻ. അയ്യോ ഇതാണ് ബോംബെ വാല. ബോംബെ വാല ശേഖരം മാമനും ദേവേന ആന്റി. അതിനെ കുട്ടി ഇതിനു മുമ്പേ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. പിന്നെ പക്ഷെ എനിക്കറിയാം, 8 മാസം പ്രായമുള്ളപ്പോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളതല്ലേ. അത് 8 മാസം ഇല്ലേ, ഇപ്പൊ പിന്നെ എങ്ങനെ മനസ്സിലായി? ജഗജില്ലയാണല്ലേ. ഓ ലോക ജഗജില്ല. എന്താ സംശയം ഉണ്ടോ? അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല, എവിടെ നിന്ന് കിട്ടി വായന ഇത്ര വർത്തമാനം? അതെ ട്രെയിനില്. പേടിച്ചോയോ? ബോംബ് പൊട്ടിപ്പോ കരുതി എല്ലാം കഴിഞ്ഞൊന്ന്. പിന്നെ ഒരു പോറല് പോലും ഇല്ലെന്ന് കണ്ടപ്പോ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, ഇനി മുതൽ അടിച്ചു പൊളിച്ചു ജീവിക്കാന്ന്. ഷോ, ഞാൻ ഭയങ്കര വാചകമായിപ്പോയില്ലേ. അയ്യോ അതാരാ? അയ്യോ പോവാതെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ഗായത്രി. എന്നെ ഓർമ്മയുണ്ട് വല്യത്താന്, ഒരു ദിവസമായിട്ട് വന്നത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ. പൊട്ടത്തല, രുദ്രാക്ഷം, കുങ്കുമപ്പുറി എല്ലാം കാറും കറക്റ്റാ. പ്രേതഭൂതങ്ങളൊക്കെ കൂട്ടില് അല്ലേ? എനിക്കറിയാം. ഞാൻ ഇത്രയും പറഞ്ഞിട്ടെന്താ ഒന്നും വേണ്ട അത് ബ്ലിങ്കസ് നിക്കണേ. ഗായത്രി കുട്ടി കൊള്ളാം, എനിക്കിഷ്ടായി. സന്ധ്യയ്ക്ക് എത്തുന്ന ദീപനാളം പോലെ ഇഷ്ടായി. സമാധാനമായില്ലേ എല്ലാവർക്കും? പിരിയാം, പോയിക്കണം ഉറങ്ങാ.
ഉറങ്ങാനോ? ഇന്നുറക്കില്ല, ആരെയും ഉറക്കില്ല. എന്തായി പറയണ കുട്ടിയെ? ഒന്ന് ബോംബിന്ന് ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ത്രില്ല്, പിന്നെ ആലത്ത് തെക്കേ മടത്തി വന്ന് കയറിയതിന്റെ ത്രില്ല്, രണ്ടും കൂടെ ആവുമ്പോ എങ്ങനെ ഉറങ്ങാൻ പറ്റാ? ഇവിടെ പീക്കിരികളോ? ആ കുട്ടിമാരെ എവിടെയെന്ന്? അവരൊക്കെ എപ്പോഴും ഉറങ്ങി. അനന്തവൃക്ഷം ഉണത്താലോ? അത്തള പുത്തള തവളാച്ചി ചുക്കുമല്ലിരിക്കണ ചൂളാപ്പേ, മറിയം വന്നു വിളക്കൂതി മണ്ണിക്കുട്ട മണ്ണൂത്തി. മറുകിലൊരു മറുതയും അവളുടെ കഴുതയും അലയണ പാപം പണ്ടിവൻ അപ്പിലായതും ആരോ പറയണ മുമ്പറി നെടിയ വാലെവിടെ? അഞ്ചു കണ്ണനല്ല മിഴി ചെമ്പരത്തിയല്ല. നിറഞ്ഞെത്തിയൊരു പൂക്കാലം തുമ്പ തുളസികൾ ചെമ്പരത്തികൾ പങ്കുവച്ചതു കണ്ടില്ലേ? ഒരു തൊടുക്കുറി തൊട അഞ്ചു കണ്ണനല്ല മിഴി ചെമ്പരത്തിയല്ല. അഞ്ചു കണ്ണനല്ല മിഴി ചെമ്പരത്തിയല്ല. മുഖം നോക്കിയൊരു പൂന്തിങ്കൾ താഴെ വന്നി പെൺകിടാവിന് പൊട്ടു കുത്തിയതറിയില്ലേ? ഈ പുഴയിലും മുഖം നോക്കിയൊരു പൂന്തിങ്കൾ താഴെ വന്നി പെൺകിടാവിന് പൊട്ടു കുത്തിയതറിയില്ലേ? അകിലിനു പുകയിട തകിലിന് ചെവി കൊട. അഞ്ചു കണ്ണനല്ല മിഴി ചെമ്പരത്തിയല്ല. ഈ വിരുദൻ മായാവിയല്ല മറയാ, തേൻകൊതിയൻ ശിക്കാരിയല്ല ഞെളിയാ, ഇവന് തലയിൽ ഒരു മറുകു മറുകിൽ ഒരു മറുതയും അവളുടെ കഴുതയും അലയണ പാപം പണ്ടിവൻ അപ്പിലായതും ആരോ പറയണ മുപ്പറി നെടിയ വാലെവിടെ?
ലക്ഷ്മീ മഹാദേവി മഹാലക്ഷ്മി പ്രണപ്രിയ മഹാരൂപ മഹാമൂർജ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാസഖ്യ മഹാനദി മഹാഭോ എത്ര നാളേക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഈ പൂജയും മന്ത്രങ്ങളും പത്ത് നൂറ് കൂടുന്നാണ് സഹസ്രം അങ്ങനെ നൂറ് കൂട്ടി പത്ത് നാളാണ് വിരാജിതം എന്തേ ഒന്നും മനസ്സിലായില്ല ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെ പറന്നു നടക്കണവർക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക ഇപ്പൊ കാണില്ലേ പഠിക്കുക എല്ലാം വേറൊന്നും ചോദിച്ചിട്ടോ ലിത ചോദിച്ചോളൂ ഈ കോലത്ത് പടവുകൾ ഇറങ്ങി ചെല്ലുമ്പോ കാണുന്ന ഒരു വലിയ കുളം ഉണ്ടോ എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കണ്ടു ഞാൻ ആ പിന്നെ ചോദ്യം എന്തിനാ സ്വപ്നത്തിൽ കണ്ടു മൂന്നാം യാമത്തിലെ സ്വപ്നം അതേ ഓർമ്മിക്കാൻ പറ്റൂ യാമൊന്നും എനിക്കറിയില്ല അങ്ങനെ ഒരു കുളം ഇല്ല ഇവിടെ ഉണ്ട് കുട്ടി നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പൂജ കണ്ടിട്ടില്ല ഉൾക്കാമ്പുള്ള പൂജയാണിത് ശക്തിഭദ്രം ആദ്യമായിട്ട് ഇതിന്റെ പരിധി വരുമ്പോ ഇങ്ങനെയൊക്കെ കാണും പ്രാർത്ഥന മുടക്കണ്ട മനസ് ഏകാഗ്രമാക്കി ശ്രദ്ധിച്ച് പരദൈവങ്ങളെ വിളിക്കുക പക്ഷെ എനിക്ക് കുളമൊന്നും കാണണല്ലോ കാണാം വടക്കേ പുറത്താണ് അതിനു മുമ്പ് ഇതറിഞ്ഞിരിക്കുക ഈ തെക്കേ മഠത്തിൽ ഭഗവതി ഇളകൊണ്ടിരിക്കണമെന്നറിഞ്ഞ് മുത്തശ്ശം കാർന്ന ഒരു തന്ത്രിയെ വരുത്തി അർച്ചന ബിംബുമായിട്ടാ തന്ത്രി വന്നത് മുഹൂർത്തമായപ്പോ തന്ത്രി മോഹാത്സ്യപ്പെട്ടു വീണു അന്ന് രാത്രി മഠത്തിലെ കന്യക പെൺകുട്ടി കാവില് വിളക്ക് കത്തിക്കാൻ പോയപ്പോ ഒരു മയില് പറന്നു വന്ന് മരക്കൊമ്പിലിരുന്നു പിന്നെ കന്യകയെ നോക്കി വട്ടം പറന്ന് പറന്ന് ഒറ്റപ്പീലികൾ പൊഴിക്കാൻ തുടങ്ങി കാവ് മുഴുവൻ പീലികൾ കൊണ്ട് നിറഞ്ഞപ്പോ മഠത്തിലെ ആൾക്കാർ കാണുന്നത് അന്തരീക്ഷം നിറയെ പറന്നു നടക്കുന്ന പീലിത്തുമ്പുകൾക്കിടയിലൂടെ കന്യകയെ കൈപിടിച്ച് നടക്കുന്ന ഒരു തേജസ്സുറ്റ പയ്യൻ നമ്പൂതിരിയാണ് അതുവരെ ആരും കാണാത്ത നമ്പൂരി പയ്യൻ കന്യകയെ പടവുകളിൽ നിർത്തി നേരെ കുളത്തിൽ മുങ്ങി നമ്പൂരി പിന്നെ പൊങ്ങി വന്നില്ല ആൾക്കാർ കുളം മുഴുവൻ മുങ്ങിത്തെറിഞ്ഞു കിട്ടിയത് കുറെ പീലികളാ കൂടെ ഭഗവതിയുടെ വിഗ്രഹവും ആ വിഗ്രഹ പിന്നീട് മഠത്തിൽ പ്രതിഷ്ഠ വെച്ചത് അങ്ങനെ നമ്പൂരിപ്പയ്യനായി വന്ന ഗന്ധർവൻ കന്യയെ കൈപിടിച്ച് ഇറക്കിയ കുളവാ കുട്ടി സ്വപ്നത്തിൽ കണ്ടത് ഇനി പോവുക പോയി കാണുക മഴ വന്നാൽ കുളത്തിൽ പോടാ അടിപൊളി കുളിയായിരുന്നടാ അയ്യോ തുണി എവിടെ പോയി മൈക്കൽ ജാക്സൺ മൈക്കൽ ജാക്സണാ അയ്യോ ഇതായിരുന്നു മൈക്കൽ ജാക്സൺ ആരാത് മൈക്കൽ ജാക്സൺ എവിടെ പോയി നമ്മുടെ മൈക്കൽ ജാക്സൺ മൈക്കൽ ജാക്സൺ കണ്ടോ ഇല്ല എവിടെ അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടം അതെയോ ചേടാ
കുനിഞ്ഞു നിന്ന കൊടം അടിച്ചു മാറ്റുന്ന കള്ളന്മാരാ ചുറ്റും. ഭവാനി, ഞാൻ സഹായിക്കണം. എന്ത്? അല്ല, അണ്ടാവി വെള്ളം എടുക്കാൻ ഞാൻ സഹായിക്കണം. അണ്ടാവിലെ വെള്ളം ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ എടുത്തോളം തരാം. വേണ്ടെന്നേ, അതൊരു ബുദ്ധിമുട്ടാവൂലേ? എന്ത് ബുദ്ധിമുട്ട്? എനിക്കതൊരു ശീലല്ലേ. ശരിയാ, ഒരു കാര്യം ദിവസവും ചെയ്താൽ അത് ശീലമായി. അല്ല, വാങ്ങിയടിക്കുക. ഇത് തമാശ. അല്ല ഭവാനി, ഇത്രയും ഭാരം ഒക്കെ തെടുത്താൽ ഉളുക്കുവരും. ഉളുക്കിക്കോട്ടെ പപ്പേട്ടാ, ഉളുക്കിക്കോട്ടെ. ഞാനിവിടെ ഉള്ളപ്പം ഭവാനിക്ക് ഉളുക്ക് വരാൻ സമ്മതിക്കില്ല. എനിക്ക് ഉളിക്കാ പപ്പേട്ടൻ. എന്താ കുളിക്കാലോ? എന്താ എന്താ എന്റെ ഭാര്യ, ഇവൻ ഉളുക്കും ഇവനെ ഞാൻ ചളുക്കും. മാറി, ഞാൻ എടുക്കട്ടെ ഭവാനി ഉളുക്ക്? ഞാൻ കൊണ്ടു വെച്ചേരാ. എന്നാ കൊണ്ടു വെക്ക്. അയ്യോ, നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? തന്നെ വലിയ തങ്ങനെ അന്വേഷിക്കണോ? ഞാൻ ഈ അണ്ട അടുക്കളയിൽ കൊണ്ടു വെക്കട്ടെ. തനിക്ക് അണ്ടാ വലുതോ അതോ വലിയ താൻ വലുതോ? വലിയ തൻ സംശയം ഉണ്ടോ? മണ്ട അണ്ട ഞാൻ കൊണ്ടു വെക്കാം. വേണ്ട, അത് പറഞ്ഞോ. പണ്ടാരം അടങ്ങാൻ. പൂജയ്ക്ക് ഇനിയിപ്പ കച്ചാർ വാഴയുടെ നീരുണ്ടാക്കി അഗ്നികുണ്ടത്തിൽ ഒഴിച്ചാലേ പുക വരുള്ളൂ അത്രേ. ഞെളിഞ്ഞിരുന്ന് പറഞ്ഞാ മതിയല്ലോ തമ്പ്രാക്കന്മാർക്ക്. എന്റെ ഭഗവതി, കരിമൂർഖന്റെ ചീറ്റലാണല്ലോ കേട്ടത്. ഹലോ, എപ്പോ വന്നു? ഇത് ഞാനാ ഗായത്രി. മൈക്കൽ ജാക്സൺ. നിനക്ക് ഈ പെമ്പിള്ളേരുടെ സൈക്കോളജിയെ പറ്റി ഒന്നും അറിയില്ല. എനിക്കൊരു കുന്തം അറിയണ്ട, ഞാനൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. നീ എന്തോ ഉണ്ടാക്കും. അത് ഇയാൾ എന്തിനാ അറിയുന്നത്? എന്താന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. എടാ, നീ ഞാൻ പറയുന്നു കേൾക്ക്. അല്ലായിരുന്ന പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യോ? നീ സ്വപ്നത്തിൽ കാണുന്ന പെണ്ണല്ലേ? സ്വപ്നത്തിൽ കണ്ട പെണ്ണ് അതത്ര ഉള്ളൂ. പക്ഷേ കയ്യിലിരിപ്പ് മഹാമോശ. അതിപ്പോഴേ ഉടച്ചില്ലേ, അവളെന്റെ തലേ കയറി ഡാൻസ് ചെയ്യും. മോനെ, അപ്പുട്ടാ, തൊപ്പിക്കാരാ, കാര്യം ചോദിക്കാനാടാ. അതെ ചേട്ടൻ ചോദിച്ച ഒരു കാര്യം പറയൂ. ഓ, ഈ ബോംബെ പിശാസിന്റെ ഒരു കാര്യം. അതെ, നിന്റെ ഈ ഗായത്രി കേച്ചി പുള്ളിക്കാരുടെ കുളി ഞാൻ എങ്ക എവിടെ? ചേച്ചി കുളിക്കാൻ പോണതിന് മുമ്പ് എന്റെ അടുത്ത് വന്ന് പറയണം. പറയാവോ? അങ്ങനെ പിടിക്കാൻ വരട്ടെ, അത് വിട്. നിന്റെ ചേച്ചി കുളിക്കാൻ പ്ലാൻ ഇടുമ്പോ മേരക്കൊ ബോളിനാ നമ്മുടെ. ഇത് കംപ്ലീറ്റ് കുളവാണെന്നാ തോന്നണേ. എടാ കള്ള ബടുവാ, ഇത് ആരോടും ചെന്ന് പറഞ്ഞേക്കല്ലേ. കിറ്റ്കാറ്റ് ഉണ്ട്, മിൽക്കി ബാർ ഉണ്ട്, ബാർബൺ ഉണ്ട്, ക്രഞ്ച് ഉണ്ട്, എല്ലാം അപ്പൂസിനുള്ളതാ. എടുക്കാൻ വരട്ടെ. മനുചേട്ടൻ എന്തൊക്കെയാ തിരക്കിയത്? ചേച്ചി എവിടെയാ കുളിക്കുന്നേന്ന്. എന്നിട്ടെന്ത് പറഞ്ഞു? പറയടാ. ചേച്ചി കുളിക്കാൻ പോകുമ്പോ വന്ന് പറയണോന്ന്. അതെന്തിനാ പുസേ? ചേച്ചിയുടെ പുൽസിംഗ് ആണ്. നിന്റെ മനുചേട്ടൻ ആള് കൊള്ളാലോ. അപ്പൊ ശരി, കുളിച്ചു കളയാ. മനുവിന്റെ അടുത്താ കളി. ഇന്ന് അവളുടെ ഫീസ് ഊരിട്ട കാര്യമുള്ളൂ. മക്കള് കളിച്ചോട്ടോ, ചേച്ചി കുളിച്ചിട്ട് ഇപ്പൊ വരാം. ചേച്ചി കുളിച്ചിട്ട് ഇപ്പൊ വരാം. കണ്ടിരടി, കുട്ടിക്ക് എന്താ നീ പറയുമ്പോ കുളിക്കാതിരിക്കാൻ ഞാന്? അയ്യോ, അതല്ല ആന്റെ പ്രശ്നം. ആന്റെ കുളിച്ചിട്ടാണ് എനിക്ക് കുളിക്കാം. ഞാൻ കുളിച്ചിട്ടാണ് കുട്ടികൾ കുളിക്കാം. കുട്ടികൾ എല്ലാവരും കുളിച്ചിട്ടാണ് വല്യത്താൻ കുളിക്കാം. വല്യത്താൻ കുളിച്ചിട്ട് വേണ്ട ആന്റെ എനിക്ക് ഒന്നുകൂടെ കുളിക്കാം. പ്ലീസ് ആന്റെ, വേഗം കുളിക്കാൻ. നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ കുളിക്കണം, അത്രയല്ലേയുള്ളൂ. വാ. ഈ കുട്ടിയുടെ ഒരു കാര്യം ഇളെ കൊണ്ട് ഞാൻ പോസ്റ്റും. ഡാ സോപ്പ്. അയ്യോ, ഹ്മ്.
മൈക്കിൾ ജാക്സൺ ബൈ ബൈ. അയ്യോ ഏണി, അയ്യോ പ്ലീസ്. എന്താ ആര് അവിടെ നിലവിളിച്ചത്? എന്താ എന്താ മാങ്ങ മാറ്റം കയറിയത്? പെണ്ണുങ്ങളുടെ കുളിമുറിയുടെ ഓൺ അടക്കാണോ മാങ്ങ പറിക്കുന്നത്? അത് മാങ്ങയുടെ സീസൺ അല്ലല്ലോ. എന്താ വേലി ഞാനല്ല. എങ്ങനെ നിനക്ക് ധൈര്യം കിട്ടി ഇങ്ങനൊരു നാടകത്തിന്? എന്ത് പറ്റീന്ന്? ആത്മാക്കള് കയറിയിട്ടുണ്ടോന്നാ എന്റെ സംശയം. ഹായ് താമിണ്ടാണ്ടിരിക്ക. പൂജയെ കാണുന്ന നിസാരായിട്ടാ എങ്കിയതല്ലാന്ന് കരുതിക്കോളൂ. ഹോമപ്പുക ചുരുൾ ആകാശത്തേക്ക് ഉയരുമ്പോ ചുറ്റുവട്ടമാകെ ഒരു നിയത ശക്തിയാൽ തുള്ളാൻ തുടങ്ങും. അപ്പോഴാ അശ്രീകര ചെയ്തികള്. അപ്പൊ ആ കുട്ടി ഇന്നലെ കുളക്കടവിൽ വെച്ച് എന്റെ തുണി എടുത്ത് മാറ്റിയതോ? ഏത് കുട്ടി? ഗായത്രി. അവളെന്തിനാ അങ്ങനെ ചെയ്തേ? ആ എനിക്കറിയില്ല. അപ്പോ നീ ഇങ്ങനെ തിരിച്ചും ചെയ്തു, അത് കിട്ടും നിനക്ക്. ഇനി മേലിങ്ങനൊന്നും വേണ്ട. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പോകാ എന്നാ. നാരായണൻ കുട്ടിക്ക് മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ആരുടെയും തുണി മാറ്റി തന്നത്. പോകാനോ മുമ്പിന്ന് ചുംബൻ. മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സൺ. ദേവരശ്ശേരി തന്ത്രിപ്പാടിന് എന്തോ പറയണ അത്രേ. അഞ്ചാം മഠത്തിൽ പാപനാ കാണണേ, മൗഢ്യനും നീചനുമായ പാപൻ. ഒന്നാം പക്കം തന്നെ ആപത്ത. ഈ രാത്രിയില് എന്തും സംഭവിക്കാം. ഞങ്ങളൊക്കെ ഇവിടില്ലേ, പൊന്നു മോള് കരയാതെ. കുട്ടിയെ എവിടെ നിന്ന് മാറ്റാ? ഒറ്റയ്ക്ക് ഇടത്തണ്ട, മാറ്റാ. ആരാ ഈ മുടിയുള്ള ആള്? കുട്ടിമാണി അല്ലാണ്ടാരാ? കുട്ടിമാണി അല്ല,
മുടിയുള്ള രാഹുലയും വലിയേട്ടൻ മരിച്ചു എന്ന് കരുതി ശാന്ത മുട്ടിയതാ വർഷങ്ങൾക്ക് മുമ്പ്. കുട്ടി സ്വപ്നം കണ്ട് പയർന്നുവച്ച അയാളുടെ ആത്മാവിന് ഇപ്പോൾ ശാന്തി ലഭിച്ചിട്ടില്ല എന്നർത്ഥം. പലതും അത് വീണതാവോ? സ്വപ്നത്തിൽ കൊല്ലാൻ വന്ന ആള് എന്റെ കണ്ണിയിട്ട് അടിച്ചതാവും, അല്ലേ ഞാൻ ഉറക്കത്തിൽ തിരുമി കാണും. മുലപ്പാൽ ഒഴിക്കണം, അതാ വേണ്ടത്. കുട്ടിയുടെ കണ്ണിലൊഴിക്കാൻ മുലപ്പാൽ വേണം. ഓ ഏ മുലപ്പാൽ പപ്പാ പപ്പാ ചൂട് ചൂട് പപ്പാ എടോ കുറച്ച് മുലപ്പാൽ വേണം. അത് അടുക്കളയിൽ അടുപ്പത്ത് തിളച്ചു മറിഞ്ഞ് കിടപ്പുണ്ടല്ലോ. അത് പശുപാലല്ലേ? അത് മുലന്നല്ലേ വരണത്? അതല്ലടോ ഗായത്രി കുട്ടിയുടെ കണ്ണിലൊഴിക്കാനാ മുലപ്പാല്. മുലപ്പാല അത് ഞാനെടുപ്പ് എവിടെന്തെങ്കിലും കൊണ്ടുവരണം. മതാപത്തമ്പരാട്ടിന്റെ ഓർഡർ ഓർഡർ എടുത്തവരെ ഏറ്റെടുത്ത് നടപ്പിലാക്കിയാ മതി. ആഹാരകാര്യങ്ങളുടെ ചുമതല തെളിക്കല്ലേ. ഓ എന്റെ ഭവാനി ഞാൻ എങ്ങനെ തമ്പുരാട്ടിന്റെ മുമ്പ് ചെല്ലും? പുലിപ്പാലായിരുന്നു ഇതിലും സമാധാനം ഉണ്ടായിരുന്നു. മുലപ്പാലിന് മുലപ്പാൽ തന്നെ വേണ്ടേ? നരംകുട്ടി അങ്ങനെ പോയാലോ, ഇതിന് ഞാൻ എവിടെ ചെന്ന് മുട്ടും? മുട്ടിയാ തട്ടുകെട്ടുന്ന മണിയാണെന്ന് മാത്രം ഞാൻ പറയാം. എന്റെ ഭവാനി നിന്നെ ഞാനിത് കൊല്ലണാ. പൂജ നിറച്ചും വേണോ ആവോ? ആ അതെ കൊറച്ച് അയ്യേ ഇത് ശരിയാവില്ല. എന്താ എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്തോ പറഞ്ഞു. തോന്നലാവും. നിങ്ങൾ എന്താ വിയർക്കുന്നത്? അത് തോന്നലാവും. ഇതെന്താ വല്ലതും നോക്കുന്നേ? അതൊന്നും തോന്നലാവും. ഇത് വല്ലാത്ത കഷ്ടം തന്നെ. അതെ ഏത് അല്ല അതിന്ന് കുറച്ച് ഏതീന്ന് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് തന്നേ പറ്റൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരോ വരുന്ന പിന്നെ മനസ്സിലാക്കി തരാം. ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? അവിടെ നിന്നെ രാത്രി വന്ന് ഈ പാട്ട് പാടിയത് എന്തിനാന്ന് നിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? നോക്കി പേടിപ്പിക്കുക. ഗായത്രിക്കുട്ടിയെ വെല്ലെത്താൻ വിളിക്കുന്നുണ്ട്. മോനെ ആളും മിടുക്കന കേട്ടോ. അവൻ അല്ലേലും അകല പഠിക്കാൻ വെറും മിടുക്കനാ. പഠിക്കാനല്ല ദേ ഇങ്ങനെ കാണിക്കാൻ. എടാ എന്റെ ഈ രണ്ട് കണ്ണു മണഞ്ഞിട്ട് പോരെ, നിന്റെ ഒറ്റ കണ്ടടക്കല്. ആദ്യം നിന്നെ കണ്ടപ്പോ തന്നെ തോന്നിയത് എന്താണെന്നറിയോ? അത്ഭുതം.
എന്റെ മുഖം കണ്ടപ്പോ അതിശയം തോന്നി. കുട്ടിമാണി എന്റെ മുമ്പിൽ നിൽക്കണ പോലെ. കുട്ടിമാണി ആരാന്നറിയോ? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം. നീ വന്നു കേറി എന്നാ എന്റെ ജന്മനാള് ഞാൻ അറിയണേ. യശോധര പറഞ്ഞു 60 വർഷങ്ങൾക്ക് ശേഷം ഈ ആലത്തൂർ തെക്കേമഠത്തിൽ പിറന്ന മകമാണ്. അർത്ഥം മനസ്സിലായോ? അതന്നെ. ഇങ്ങനെ ഒരു നക്ഷത്ര ഈ കോലോത്തിന് എന്താണാവോ? നീ സൂക്ഷിക്കണം. കോലോത്തെ ദിക്കുകൾ പോലും നിന്നെ കാണുന്നത് ഒരു പ്രത്യേക ജന്മമായിട്ടാ. അതുകൊണ്ട് ഞാൻ പറയാ, കുട്ടിക്കളി മാറ്റുക. പ്രായത്തിന്റെ പ്രസരിപ്പൊക്കെ ആവാം, പക്ഷെ കാലത്തിന്റെ ശക്തികള്, രൗദ്രങ്ങള്, അത് നിന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങണ്ട. ഒറ്റക്കണ്ണിലെ ഈ ചുവപ്പിനുണ്ട് ലക്ഷണരാശി, സൂക്ഷിക്കുക. ഗായത്രി കുട്ടി, വരണു. കണ്ണില് പാലൊഴിക്കാമോ? ആന്റി കണ്ടിട്ടുണ്ടോ കുട്ടിമാണിയെ? ഇതെന്തൊരു ചോദ്യാ ഗായത്രിയെ, അമ്മ തന്നെ ചെറുപ്പായിരുന്നില്ലേ അപ്പോ? എങ്കിലും കുട്ടിമാണിയുടെ കഥകള് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല സുന്ദരി കുട്ടിയായിരുന്നു എന്നും നൃത്തത്തി കേമിയായിരുന്നു എന്നൊക്കെ. പിന്നെ? പിന്നെ ഒന്നുമില്ല, ഞാൻ പാലൊഴിക്കട്ടെ. നീളമല്ലോ, അതിനല്ലേ ഇളവൊരു കുഴമ്പ്. ഇനി കുറച്ചു നേരം അനങ്ങാണ്ട് കിടക്കുക, അത് കഴിഞ്ഞ് നമുക്ക് ഇളനീരൊഴിക്കാം. ആ ഉമയമ്മേ, KP ആളയച്ചിരുന്നു. പാലക്കാട്ടെ കോൺഗ്രസ് സമ്മേളനം കഴിഞ്ഞ് ആൾക്കാർ വരുന്നുണ്ട്, തിരുവാതിര കാണണോ അത്രേ. അത് കഴിഞ്ഞാ പിന്നെ വിരാജിത പൂജയോടൊപ്പം അരങ്ങേറ്റം ആവാം. എന്താ? നിന്റെ മകനുണ്ടല്ലോ ആ മൃഗക്കാരൻ, അവന്റെ അരങ്ങേറ്റവും അന്നൊക്കെ ആക്കിയാലോ? എന്റെ കണ്ണു നീറണോ? എളനീർ ഒഴിക്ക. അമ്മ അവരെ വിളിക്കാൻ പറഞ്ഞു കേൾക്കണ്ടോ? ഇരിക്കാണ്ട് പോയി വിളിക്കണ്ട വേഗം. ഞാൻ എഴുതിട്ട് വന്ന നല്ല തരും കേട്ടോ. എന്റെ കുട്ടികൾക്ക് നാ ഇറങ്ങിപ്പോയോ? എന്നെ കളിപ്പിക്കാൻ കരുതണ്ടാ, കാളച്ച കേക്ക എനിക്ക്. അയ്യോ, കണ്ണു നീരണ്ടല്ലേ പറഞ്ഞേ. നീ അവിടെ കളിയാക്കണ ഒരു ആഗ്രഹം ഉണ്ട്, ഞാൻ കാട്ടിത്തരാലോ. അപ്പൊ കുട്ടിമാണി കളിപ്പിക്ക, കാണിച്ചു തരാം ഞാൻ. എന്റെ വീട്ടിൽക്കൊന്നും കൊള്ളുന്നില്ലേ? എന്തെയൊന്നും പറയാഞ്ഞേ. കുട്ടി കണ്ണു കാണാണ്ട് ഓരോന്ന് ചെയ്യണത് കാണാൻ നല്ല രസായിരുന്നു. ഏറു കൊണ്ടപ്പോ വേദനിച്ചില്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. ഇപ്പൊ വേദനിച്ചോ? ആരും വരണോ?
ഇന്ന് ഞാനിത് തരണില്ലെങ്കിലോ? നൃത്തം കളിക്കാൻ പോവാ. പറയേ, പണക്കൊടുക്ക പൊട്ടിച്ചു. 5 വർഷമായി കൂട്ടിവെക്കണേ. എന്തിനാണിപ്പോ പൊട്ടിച്ച? ചില്ലിക്കാശും പണവും എല്ലാം കൂട്ടി ഞാനൊരു സമ്മാനം വാങ്ങി കുട്ടിപ്പണിക്ക്. എന്താ അത്? തെക്കിന് വാതിലിന് മുകളിൽ കഴുക്കോലിന് കീഴേ ചിലങ്ക ഉണ്ടാവും. ഇതിന്റെ പിന്നാമ്പുറത്ത് ഞാൻ എഴുതി വെക്കും. അത് വായിച്ചു നോക്കുക. തിരക്കണ്ട നിന്നെ. പറയാനുള്ളത് നേരെ ചുവ പറഞ്ഞോടെ മാഷെ, ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് അവിടെ എവിടെ വരണമെന്ന് ഒരു പെൺകുട്ടിയോട് പറയാന്ന് വെച്ചാ മോശമല്ലേ അമ്മേ? അയ്യോ അമ്മേ, പിന്നെ നീ ഒന്നും പറയണ്ട. നിന്നെ കീഴെയായിട്ട് രണ്ടു കൊമ്പ് കൂടുതലാ. ഓരോന്ന് കുട്ടിയുടെ ഇങ്ങനെയൊക്കെ അത് തിരിച്ചു വാങ്ങ. ഇത് ഞാൻ കൊടുക്കില്ലമ്മേ. തൊണ്ടി എന്റെ കയ്യിൽ ഇരിക്കട്ടെ. പോലത്തെ കുട്ടിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കണത് നാണക്കേടാണ് കേട്ടോ. മനസ്സമാധാനം കെടുത്ത നീയെ മൈക്കിൾ ജാക്സ. അപ്പോ ഇതിലെഴുതിക്കുന്ന പോലെ മനുഷ്യേട്ടൻ മൈബിളിക്കാവിൽ വരുവോ? ഏയ്, അതുണ്ടാവില്ല. മനുഷ്യേട്ടൻ ആവില്ല അത് എഴുതിയിരിക്കണ. പിന്നെ ആരോ കോലത്തുണ്ടായിരുന്ന മറ്റാരോ? ഗായത്രി ചേച്ചി, ഗായത്രി ചേച്ചി, മനുഷ്യേട്ടൻ ചോദിച്ചു കാവില് വരണില്ലേ എന്ന്. ഓ, അപ്പൊ നമ്മുടെ മനുഷ്യേട്ടന് കുറച്ച് റൊമാൻസിന്റെ അസുഖം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ എന്താ പറയാട്ടോ. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ ആള്? അമ്മയുടെ അടുത്ത് പോയി നമ്പർ ഇട്ടത് കുറച്ച് കൂടിപ്പോയി എന്ന പീക്കിരികൾ പറയണേ. എങ്കിലും ഇവിടെ എത്തിപ്പിടിച്ച് വരൂ എന്ന് കരുതിയില്ല കേട്ടോ. എവിടെ നാണാ പുറത്തു വരാൻ? എന്തൊരു പാട്ട്! മൈക്കിൾ ജാക്സൺ, നിന്റെ ഓരോ കോപ്രായത്തിനൊന്നും ചെയ്യാണ്ടിരിക്കുന്ന കണ്ട് ഞാനൊരു വിട്ടിയാണെന്ന് കരുതി.
ബാംഗ്ലൂരിൽ നിന്ന് ഒരുമാതിരി കോക്കാറ്റി ജീൻസ് വിട്ട് ചപ്പളാങ്കട്ട പോലെ കുറെ പിള്ളേരും കൂട്ടി ഇട്ടോ ഇറോ എന്നൊക്കെ പറയണത് വല്ല ആന കാര്യമൊന്നുമല്ലടി. നീ പറഞ്ഞു കളയുന്ന പീസ് ഉണ്ടല്ലോ അടിമുടി മൊത്തം കളയും ഞാൻ. പീസ് മാത്രമല്ല കപ്ലിങ്ങും. കരയിക്കാനും അറിയാം ഈ മനുവിന്. വേണ്ടാന്ന് വെച്ച് സഹിച്ചത് ഒരൊറ്റ കാരണം കൊണ്ടാ. ഈ മുഖം നീ ഇവിടെ വരും നീ പോലും അറിയും മുമ്പ് ഞാൻ കണ്ടിരുന്നു. ഏയ് നോക്ക്, ഞാൻ കണ്ട നിന്റെ മുഖം. തീയതിയും സമയമുണ്ട് ഓരോന്നിലും. ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്ക്. ഇനി ആളാകാൻ വന്നാൽ എല്ലാവരുടെയും മുമ്പ് വെച്ച് തൊലിയിടിക്കും ഞാൻ. രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ട എന്താ അതിനർത്ഥം? ആരൊക്കെയാ രണ്ടുപേര്? അതെന്തിനാ വല്യത്ത അറിയണേ? അറിഞ്ഞിരിക്കണല്ലോ. എന്താ പാടില്ലാന്നുണ്ടോ? അതിപ്പോ ആരാന്ന് പറയാച്ചാ? വടക്കേ കുളത്തിലെ കൽത്തുണ്ടും മയിൽപ്പീലി കാവില് പാലക്കാമരോ, അവരാ ഒരേപോലെ സ്വപ്നം കണ്ടത്. ഇനി പറയാലോ എന്താ അർത്ഥം? എന്നാ കേട്ടോളൂ. ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്താണ് സ്വപ്നങ്ങളുടെ ലോകം. അതിങ്ങനെ ഓരോരുത്തരെ തേടി അലയാണ് വിധികർത്താക്കളായിട്ട്. രണ്ടു തരായിട്ടായിരിക്കും വരവ്, നിറമുള്ളതും ഇല്ലാത്തതും. നിറങ്ങളുള്ള സ്വപ്നങ്ങളുടെ നിമിത്തം ആർക്കും പ്രവചിക്കാനാവില്ല. നിറമില്ലാത്ത സ്വപ്നങ്ങളാണെങ്കിൽ പറയാനില്ല, നടന്നിരിക്കും. ഇപ്പോഴും ഞാൻ ചോദിച്ചതിന് ഉത്തരായില്ല. രണ്ടുപേർ ഒരേ സ്വപ്നം കണ്ട ശുഭം നാശാസ്ത്രം. ഒരടി കുന്നിൻ മേൽ നെയ്യ് വിളക്ക്.
മൈപ്പീലിക്കാവിൽ തപസല്ലോ. ഒരടി കുന്നിന്മേൽ നെയ് വീളങ്ങൾ, രാഗമുള്ളകൾ പൂക്കുന്ന തേളിമാനം, ആരെയാരെയോ തേടുന്നു മീരി നാളം. മാത്രല്ല ഭയാ നിറയെ. എന്താത്? വേണ്ട മനു, നമ്മുടെ പോക്ക് ശരിയല്ല. ഇപ്പോ ഇവിടെ വെച്ച് നിർത്തല്ല. പറയാൻ എളുപ്പമുള്ള ചിലതൊക്കെ ഉണ്ട്. ചിങ്ങമാസത്തിൽ വിശുന്ന തെക്കൻ കാറ്റിനോട് അരുത്, വേണ്ട, നിർത്തുക എന്നൊക്കെ വെറുതെ പറയാവുന്നേ ഉള്ളൂ. പക്ഷെ നിക്കോ അത് എങ്കി? അങ്ങനെയല്ല ഈ കാര്യം. പടർന്ന് കയറി വേരുറക്കി മുമ്പേ നുള്ളിക്കളയ. ഞാൻ ഇവിടെ വരരുതായിരുന്നു, മനുവിനെ കാണരുതായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? സൂര്യൻ കണക്ക് അസ്തമിച്ചോ? മനു മനസ്സിലാക്കാത്ത എന്താ? ഈ കോലത്ത് നിലനിന്നിരുന്ന നിയമങ്ങള്, അനുഷ്ഠാനങ്ങള് എല്ലാം നേൽരൂപങ്ങളായിട്ട് ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. അത് മറികടന്നുടനെ മനസ്സ് പറയണു. അത് ഗായത്രിയുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം. എന്തും എല്ലാം മറികടക്കുമ്പോഴാണ് ത്രില്ലുണ്ടാവുക. ഈ സാക്ഷാത്കാരം എന്നൊക്കെ പറയല്ലേ അത് തന്നെ. അയ്യോ, എനിക്ക് മനസ്സിലാവും. ഈ കോലത്ത് പച്ചക്കുളവും പാലയ്ക്കാമരവും പൂനിലാവിൽ തിളങ്ങുന്ന കൽവിളക്കും വർഷങ്ങളായിട്ട് മണം പരത്താത്ത ചന്ദനമരവും എല്ലാം ഒരു ചരടി കെട്ടിയിരിക്കുന്ന പോലെ ചില നിബന്ധനകൾക്കുള്ളില്ല. അതുപോലെ തന്നെ ഞാനും മനു. എങ്കി ഞാൻ കാണുന്നത് നേരെ മറിച്ച. ഈ പറഞ്ഞതെല്ലാം വിധി നിരത്തി വെച്ച പോലെ വർഷങ്ങളായിട്ട് എന്തോ ഒന്നിനു വേണ്ടി കാത്തു നിൽക്കുക, അല്ലെങ്കിൽ വിധി എന്ന് വിളിക്കുന്ന എന്തോ ഒന്നിന്റെ കളിയാ. അത് ആർക്കും തടുത്തു നിർത്താനാവില്ല, ആഗ്രഹിച്ച പോലും. പറഞ്ഞു മനസ്സിലാവാത്തടുത്ത് ഞാൻ നിൽക്കില്ല. നോക്ക് ഗായത്രി ഇപ്പൊ പറഞ്ഞു തീർത്തതിന്റെ നിമിത്തം. ഒറ്റ മയിൽപ്പീലുകൾക്കിടയിലൂടെ കന്യകയെ കൈപിടിച്ച് നടത്തിയ ഗന്ധർവന്റെ നിമിത്ത അല്ലാന്ന് പറയാവോ? വർഷം മുമ്പ് കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് കിട്ടിയതാ. എന്തോ ഒരു പ്രത്യേകത തോന്നി എനിക്ക്. ആരോടും പറഞ്ഞില്ല, ഇവിടെ ഈ ചിത്രകൂടത്തിൽ ഒളിച്ചു വെച്ചു. എന്തിനാ ഇത് ഇത്രയും നാൾ ഇവിടെ? അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അറിയാം.
കുടുക്ക പൊട്ടിച്ചെന്ന് പറഞ്ഞത് ഇതിനായിരുന്നു ഇല്ലേ? എനിക്ക് ഭയാ മനസ്സില്. കോലത്തെ ആരെങ്കിലും അറിഞ്ഞ ഉണ്ണിയുടെ കൈവിരലുകളും എന്റെ കാൽപാദങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചൂടെ ഈ കോലോ തല്ലയിലും? അയ്യോ ഇതെങ്ങനെ പറ്റി? അധികം പൊള്ളിയോ? വൈദ്യരെ വിളിക്ക്, ആളെ വിട്ടോ. വൈദ്യർക്ക് ആളെ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വരിക. ഇളനീരേക്കാ വേഗം കൊണ്ടുവരിക. വെള്ളത്താലേ ഒന്നുമില്ല, വെള്ളം വെക്കാതെ ഞാൻ കസേരയിലേക്ക് കിടത്താലോ. വേണ്ട വേണ്ട, കസേര കിടത്തായിരിക്കേ വേദം. ഇങ്ങോട്ട് കിടത്തും. ആ മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലേ കിടത്താം. പതുക്കെ പതുക്കെ പതുക്കെ. ദേവി നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടാ തോന്നേ. എന്ത് പറ്റി? അരുതാത്തത് എന്തോ നടന്നിരിക്കണു. ശാപസന്ധി തന്നെ. എന്താ വല്യത്ത ഇങ്ങനെയൊക്കെ? കോലത്ത് മകം വന്ന് കേറിയ ചാപക്കൂട്ട. നീ ഒരിക്കൽ ശാപക്കൂട്ടാവില്ല, ഞാൻ സമ്മതിക്കില്ല. അതിനല്ലേ വല്യത്ത ഇതൊക്കെ പാടുപെട്ട് സഹിക്കണേ. പ്രേതാത്മാവ കുഞ്ഞുണ്ണി, എനിക്ക് ഭയം വരുന്നു. എനിക്ക് ഭയമില്ല. മുറി
ഏത് മോതിരം ഒന്ന്? മോതിരം കാണാനില്ല അച്ഛ, തിരക്കല്ലേ വേണ്ടത്? വെറുതെ ഒച്ചയുണ്ടാക്കി വലിയ തന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആരും എടുത്തതെന്ന് എനിക്കറിയണ്ട. പക്ഷെ എന്റെ മോതിരം എനിക്ക് വേണം, അതില്ലാതെ കാണിച്ചു ഞാൻ. മോതിരം ആരെടുത്താച്ച തിരിച്ചു തരും? അത് സൗമ്യമായിട്ട് ചോദിക്കാലോ, താൻ വെറുതെ റെക്ലസ് ആയിട്ട്. അതാ എന്റെ സ്വഭാവം, ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഞാൻ വളരെ പൊസസീവാ. മനു എന്നെ അറിയില്ല. അറിയാതെ അടുത്തോണ്ട് ആക്കം കൂടുതൽ. അതൊരു കാഴ്ചപ്പാട്. പക്ഷെ അറിയാതിരുന്നാൽ അത് വെറും ആവേശമായി പോകും മനുവിന്റെ. എന്റെ മൂന്നാം വയസ്സിലാ എന്റെ അച്ഛനും അമ്മയും വഴക്കിട്ട് പിരിഞ്ഞത്. അന്ന് തുടങ്ങി ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഭയം. ഇൻസെക്യൂരിറ്റി ആവോ, ദുരന്ത അപകടമോ എന്തോ സംഭവിക്കുന്നൊരു തോന്നൽ. കൊച്ചിനെ തൊട്ട് മാറി മാറി ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴും ഈ ഭയം മാത്രമായിരുന്നു കൂട്ടിന്. പിന്നെ പിന്നെ ഉറക്കം പോലും ഭയപ്പെട്ട ഒരു കൂട്ടായി മാറാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കുമായിരുന്നു എല്ലാം ഇട്ടറിഞ്ഞ് പോലെ അഭയം തരണമെന്ന്. ഇവിടെ വന്നപ്പോ ഞാൻ എന്നെ തന്നെ എങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്യണ പോലെ സ്വപ്നങ്ങളും മയിൽപ്പിലിക്കാവും പൂജയൊക്കെ കൂടെ ഞാൻ മറ്റാരുമായി മാറണ പോലെ. കൈത്രി എന്താ ഇത്? തനിക്ക് സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് ഞാൻ പറയാം. കുറെ നാളെ ചുമന്ന് നടന്ന ഭയത്തിന്റെ മാറാപ്പിന്ന് തനിക്കൊരു ചെപ്പ് കിട്ടി. അത് ഗായത്രിക്ക് അറിയാം. ഉള്ളില് ഗോപുരം കെട്ടിയിട്ട് തുറന്നു പറയാനൊരു മടി, പുറത്ത് കാണിക്കാൻ ഒരു ചമ്മൽ. അല്ലെങ്കിൽ ഞാൻ തന്ന മോതിരത്തിന് ഇത്രയ്ക്ക് മതിപ്പ് തീർക്കില്ലല്ലോ. അതല്ല മനു, മോതിരം പെട്ടെന്ന് കാണാണ്ടായപ്പോ മുതല് മയങ്ങിക്കിടന്ന സർപ്പങ്ങളെല്ലാം മടങ്ങി എത്തിയിരിക്കണം. എന്തോ സംഭവിക്കാൻ പോണോന്ന് എനിക്ക് ആരും ഇല്ലാത്ത പോലെ. ഗായത്രി നോക്കി, ഒന്നും സംഭവിക്കില്ല, ഞാനില്ലേ പറയണേ. എവിടെ ആയിരുന്നു? ചോദ്യം കേട്ടില്ല എന്നുണ്ടോ? 60 വർഷം മുമ്പ് ഇവിടെ എന്താ നടന്നതെന്ന് അറിയോ കുട്ടിക്ക്? ഇതുപോലെ ചിരിയും കളിയും എടുത്തിയാട്ടോ ആയിട്ട് കോലോത്തെ കുട്ടിക്ക് ദേഹാന്തായി. ദേഹാന്തം അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഈ കൂടി നിൽക്കുന്ന എല്ലാവർക്കും. പേറ്റുന്നു അവിടുത്തെ അമ്മ എവിടെ? നേരി ചൊല്ലിത്തരാൻ, സ്വൽപ്പടിക്ക് നിർത്താൻ അച്ഛനെവിടെ? അതുകൊണ്ട് ഞാൻ പറയണോ? ഇനി അവനെ കാണരുത്. ഇന്ന ആളെ കാണരുതെന്നും ഇന്ന ആളെ കാണണമെന്നും തീരുമാനിക്കുന്ന ഞാനാ. ഒക്കത്തിരിക്കുന്ന ഉണ്ണിയൊന്നുമല്ല ഞാൻ. ഗായത്രി, നീ ആന്റി എന്തിനാ ഇതിനിടെ കയറണേ? കേറി പോയത്. ഞാൻ പറയണതാ കോലത്ത് നിയമം. എങ്കിൽ നിയമങ്ങൾ എനിക്ക് വിശദമായിട്ട് അറിയണം. എന്റെ നിയമങ്ങളായിട്ട് ചേരുവോ ഇല്ലയോ? എന്റെ നിയമങ്ങളോ? ആ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ഇഷ്ടമുള്ളവരെ കാണും, ഇല്ലാച്ചാ. പിടിച്ചോണ്ട് പോക ഈ അശ്രീകരത്തിനെ. ഇനി പുറത്തേക്ക് വിടണ്ട. ചന്ദ്രിപ്പാട് കാണില്ലേ, നാലാം വിരാജിതത്തിന്റെ കോള്. പ്രതീക്ഷിച്ച പോലെ തന്നെ അല്ലേ? ആവാഹിക്കേണ്ടി വരുമോ? ഭയപ്പെടണേ. ഒന്നും വേണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളാം. പൂജ മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ മുറി പൂട്ടിയുടെ നിങ്ങൾ ആരായന്റെ പെച്ചമ്മയൊന്നല്ലോ. ഗായത്രി കുട്ടി, നിങ്ങൾ വിടാനാ പറഞ്ഞേ? ഞാൻ പറയണതൊന്ന് കേട്ടോ ഗായത്രി. മല്ലിക്ക, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവാ, അവരെന്ത് ചെയ്യുന്ന കാണണല്ലോ. അറിയാം ഗായത്രി, ധിക്കാരി പെണ്ണെന്ന് ആരെയും കൊണ്ട് പറയക്കണ്ട, കാര്യങ്ങൾ കൂടുതൽ വഷളാവുള്ളൂ. താൻ പോകില്ല. ഇന്നലെ അവരൊക്കെ കൂടി എന്നെ എന്താ ചെയ്തെന്ന് അറിയോ? എനിക്കറിയാം, പക്ഷെ വാശി എടുക്കാനുള്ള സമയം എന്റേത്. ഞാൻ പറഞ്ഞത് കേക്ക്. മനു അവരുടെ കൂട്ടത്തില്ല, ചെയ്തിട്ടില്ല. ഞാൻ മനസ്സാക്ഷി കുത്തില്ല, കുറ്റബോധമില്ല. പിടിച്ചു കുത്തി നെറ്റിയോട് അച്ഛനെ വരിപ്പിക്കാൻ ഞാൻ ആരും സമ്മതിക്കില്ല. എന്താ എന്താ ഇവിടെ കുട്ടി? എന്തിനാ എവിടെ നിൽക്കണേ? ഇറങ്ങി പോവാറങ്ങി പോണ്ട. അവിടുന്ന് എന്റെ മോനെ ചീത്താക്കാൻ വന്ന് കേറിയിരിക്കോളത്തെ കുട്ടിയെ വീട്ടിലേക്ക് ഒളിപ്പിക്കാൻ മാത്രം വളർന്നു അല്ലടാ. തള്ളയും കൂടെ വളമൊക്കെയല്ലേ മോനെ തമ്പുരാനാക്കൻ. എവിടെയാണ് നിന്റെ തന്ത? അല്ല വീട്ടിൽ കയറുന്നത് ചെറ്റത്തും പറയുന്നു. നിങ്ങൾ ആരോ കോലത്ത് കൂട്ടുപെട്ടാളാ? തുറക്കിലടക്കി തല്ലിക്കൊല്ലാനും
കുട്ടി കാന്ത പോലെ പിടിച്ചിരിക്കരുത്, പറിച്ചിങ് എടുത്തു പിടിച്ചു പൂട്ടെ അവളെ മുറിക്കുള്ളിലെ. ഗായത്രി എന്തിനാ അവളെ എങ്കിലും വരുന്നത്? ഓരോത്ത് കയറി വന്ന് ബഹളം ഉണ്ടാക്കാനും മാത്രം വളർന്നു നീയല്ലേ? അവള് ഇറങ്ങാ പുറത്തെ. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. പിടിച്ചു പുറത്താക്കാൻ മൃത്യുവെന്ന് കരുതി പിണ്ടം വച്ചു. ഭഗവതി കുട്ടിമാണി, കുട്ടിമാണി തന്നെ. കൃഷ്ണനുള്ളിയല്ലേ നീ? കിട്ട കൃഷ്ണുണ്ടി, നീ മരിച്ചില്ല അല്ലേ? മന്ത്രസമുച്ചയങ്ങളുടെ വൃത്തവും അഷ്ടദളവും ഗോപുരങ്ങളും എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് വെറുതെ അല്ല. 58 വർഷം മുമ്പ് കൈവിട്ട കർമ്മം ശരവത്തിൽ പൊതിഞ്ഞ് തനിയാവർത്തനം ചെയ്യാൻ ഞാൻ എത്തിയിരിക്കുന്നു. ഞാൻ കാരണം അച്ഛന് പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട, കോലത്തുള്ള ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട. കണ്ടു നോക്കിന്നും പറഞ്ഞു ആ പാവം കൊച്ചിനെ കൊല്ലാതെ കൊല്ലും എല്ലാരും. അതിന് നീ ഇറങ്ങിപ്പോയ പ്രശ്നങ്ങളെല്ലാം തീരുവോ? അല്ലെ തന്നെ എന്ത് തലപോകുന്ന പ്രശ്നം പറയണത് കേട്ടില്ലേ? തമ്പുരാട്ടുകുട്ടിയെ മയക്കെടുത്തു. നീ എന്റെ മോനെ പേനും മയമ്പത്തിന്റെ നാക്കി തൊട്ടു തന്ന പോലെ ഇന്നീ നിമിഷം വരെ നിന്നെ എനിക്കറിയാം. ആ കിളവ് വെല്ലുത്താൻ അറിയില്ല. ഒരച്ഛന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവില്ല അയക്ക്. അല്ലേ ഓലോത്ത് ഏതോ മരംകേറി പെണ്ണുമെന്ന് തോന്നിയാസം കാണിച്ചതിന് നീ അത് ഏറ്റെടുക്കാൻ പോണോ? എന്തിനാ എല്ലാരും കൂടെ പിച്ചു കീറും ഇവിടെ നിന്ന? ആമ്പിള്ളേരെ പറിച്ചെന്ന് പറയടാ മൂത്ത് നോക്കി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം. നീ വായിച്ചു കൂടെ എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം. 31 കൊല്ലമായി ഞാൻ ഈ കോവിലേട്ട് മതിൽ കെട്ടിനകത്ത് വേർപ്പെടുക്കാൻ തുടങ്ങിയിട്ട് ഇവിടുത്തെ ഒരു കരിയിലേക്ക് പോലും കേടി വരാതെ ഇതുവരെ ഞാൻ നോക്കി നടത്തിക്കൊണ്ടത്. എന്നിട്ടിപ്പോ എങ്ങാണ്ടത്തൊക്കെ വന്നവര് എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മോനെ തല്ലി ചതച്ചതിൽ എനിക്ക് ഉത്തരം കിട്ടണം. ഏ ഇവന്റെ മുഖത്തേക്ക് നോക്കിക്ക്, ഇവൻ എന്താ തെറ്റ് ചെയ്തതെന്ന് പറ. എന്റെ അറിവില് പൂജയ്ക്ക് വിഘ്നം വരുന്ന ഒന്നും ഞാൻ സമ്മതിക്കില്ല. 31 വർഷത്തെ പഴക്കവും ഈ ചെറുക്കന്റെ മുറിപ്പാടും വെച്ച് ആരും എന്നെ തർക്കശാസ്ത്രം പഠിപ്പിക്കണ്ട. പക്ഷേ പതിവ് കണ്ട യുവകം പെട്ടെന്ന് എന്നെ തിരിച്ചറിയാതെ ഓരോന്ന് പറഞ്ഞത് കേട്ടപ്പോ മനസ്സിലൊരു നീറ്റില ഉന്തി തള്ളി വായിട്ടടിച്ച് ആരും എന്നെ പുറത്തിറക്കാൻ ശ്രമിക്കണ്ട. ഞാൻ പൊയ്ക്കോളാം വല്ലേട്ട, പൊയ്ക്കോളാം. നിങ്ങൾക്ക് ആർക്കും ഒരു കുറവ് ഉണ്ടാവണ്ട. ഞാൻ അറിയാതെ ഓരോന്ന് നെനച്ചു പോയി, ഓരോ നാശിച്ചു പോയി. എല്ലാം എന്റെ തെറ്റ, എല്ലാം എന്റെ തെറ്റ, എല്ലാം എന്റെ തെറ്റ. ആ
മയിലായി പറന്നു വാ മഴവിൽ തോൽക്കുമെന്നഴകി കനിവായി പൊഴിഞ്ഞു താ മണിപ്പീലിയൊന്നു നീ അരികി മാറിൽ ചേർന്നു മയങ്ങാൻ ഏഴു വർണ്ണവും നീയണിയൂ നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകും ആരുമാരും അറിയാതൊരു നാൾ ഹൃദയം നീ കവരും മയിലായോ മയിലായി പറന്നു വാ മഴവിൽ തോൽക്കുമെന്നഴകി ിൽ തളിരണിയും മയിൽപ്പീലിക്കാവിൽ മുകിലുകൾ മേയും മാമഴക്കുന്നിൽ തളിരണിയും മയിൽപ്പീലിക്കാവിൽ വരൂ വരൂ വരദേ മയിലായോ മയിലായി പറന്നു വാ മഴവിൽ തോൽക്കുമെന്നഴകി കനിവായി പൊഴിഞ്ഞു താ മണിപ്പീലിയൊന്നു നീ അരികെ ഞാൻ കുട്ടിമണിയല്ല, ഗായത്രിയാ. കഥയെല്ലാം നിനക്കറിയാം.
വെറുതെ എന്നെ കളിപ്പിക്കുക. അടുത്തേക്ക് വരണ്ട, എനിക്കൊന്നും അറിയില്ല. എപ്പോഴും ഭയവും കുറുമ്പും ആയിരുന്നില്ലേ നിനക്ക്? ഞാൻ എവിടുന്ന് വരുന്നു, ഇത്ര നാൾ എവിടെ ആയിരുന്നു എന്നും തിരക്കാത്തെന്താ? നീ എന്നെ മറന്നു? എന്നോട് ചോദിക്കണില്ലേ എവിടെ ആയിരുന്നു എന്ന്? ചോദിക്കേ, ചോദിക്കേ. സ്വന്തം നാടിനു വേണ്ടി ബ്രിട്ടീഷ് പോലീസിനോട് പൊരുതുമ്പോഴും കുട്ടിമാണി ഉണ്ടായിരുന്നു മനസ്സിൽ നിറയെ. പാവം കുട്ടിമാണി. പോലീസ് പുറത്തുണ്ട്, ഇതൊന്നും കണ്ട് ഭയക്കണ്ട കുട്ടിമാണി. കഴുകിയാ മാഞ്ഞു പോണതൊക്കെ. അതെ നോക്കിക്ക, എന്റെ കുട്ടിമാണിയെ കാണാൻ ഞാൻ ഒക്കത്തിന് ഒഴി കൊടുത്തിരിക്കുക. എനിക്ക് ഭയം മനസ്സില്. കോലത്താരൽ പറഞ്ഞ ഉണ്ണിയുടെ കൈവിരലുകളും എന്റെ കാൽപാദങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചൂടെ ഈ കോലോ തല്ലേലും. പക്ഷേ ഇക്കുറി അവൾക്കൊരു മാറ്റ. പുരികച്ചൊടികളുടെ ഭാഷ മനഃപ്പാഠമാക്കിയവനാണ് രാഹുലയൻ. നിന്റെ കണ്ണുകൾ കള്ളം പറയണ്ടോ? എന്താ നിനക്കൊരു പതർച്ച? കുട്ടിമാണിയുമായി നിനക്കെന്താ? അനുമാനിക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്, അതുകൊണ്ട് പറയണു. വേണ്ട, വിട്ടേക്ക, അവൾ എന്റെയാ. മൃദംഗക്കാരൻ പയ്യൻ എന്റെ പെണ്ണിനെ കണ്ണുവെച്ചതും പോരാ. പോലോത്തൂ നിന്നെ കെട്ടിയിറക്കാൻ പോലീസുകാർക്ക് ഒറ്റുകൊടുക്കുകയും എന്നെങ്കിലും അവൻ എന്റെ കൈ കിട്ടും, അന്നവന്റെ അന്ത്യമാ. പോലോത്തെ പ്രതാപം കാണാൻ അറിയിരിക്കണു. എനിക്കറിയാം ആരാ ഒറ്റതെന്ന്, അതിനുള്ള കാരണം അറിയാം. പഠിക്കാത്ത കയറി തമ്പുരാട്ടിയെ താലോലിക്കാൻ മൃദംഗക്കാരൻ, എന്നിട്ട് തന്നെ കണ്ടു നോക്കി. അങ്ങനെ ഒരു തെറ്റ് പറ്റി, ഇനി ആവർത്തിക്കില്ല. ഉണ്ണി എന്നോട് വരില്ല, സത്യം. കോലത്തെ നിയമങ്ങൾ മതി എനിക്ക്. കുട്ടിമാണി വേണ്ട, പോ, പോ എന്റെ മുൻപിൽ. നിന്റെ കുട്ടിമാണിയെ പറയണേ? നിന്റെ കുട്ടിമാണിയാ? ജീവിക്കണെങ്കിൽ അത് കുട്ടിമാണിയോടത്ത് മാത്രം. ഇല്ലാച്ചാ, ആരും നിന്റെ ജീവനോട് സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങട് വരെ ഉണ്ണി, വരാൻ വരെ ഇങ്ങട്. അങ്ങനെ വിരാജിത പൂജയെത്തി. ഇനി ഭഗവതി കോവിൽ പോയി കന്യകളൊക്കെ കൊടുക്കുക ഒറ്റയ്ക്ക്. എന്റെ കുട്ടിമാണി പൊലിഞ്ഞതിന്റെ അന്ന് ഞാൻ ഇറങ്ങി. 52 വർഷം നാടായ നാട് മുഴുവൻ അലഞ്ഞു. ഒടുവിൽ ഈ അടുത്ത് പത്രത്തിലൊരു ദർഖാസ് കണ്ടു. ആലത്തൂർ തെക്കേമഠം പൊളിക്കാൻ പോണു. വന്നു. വന്നപ്പോ നീ കുട്ടിമാണിയെ പോലെ, കുട്ടിമാണി തന്നെ. പക്ഷെ അവൻ കൃഷ്ണനുടി, അവൻ കൊല്ലും നിന്നെ. വിരാജിതത്തിന്റെ 10-ാം പക്കം വിളക്കെടുക്കുന്ന സമയം. കുട്ടിമാണി നീ സൂക്ഷിക്കണം, അവൻ നിന്നെ കൊല്ലും. അവിടെ നോക്കേ,
കുട്ടികളെ സാറ്റ് കളിക്കുമ്പോൾ ഒളിക്കാൻ പോയതാ, പിന്നെ വന്നിട്ടില്ല. അയ്യോ നോക്ക് അപ്പോ അമ്മോ, കണ്ടോ എല്ലായിടത്തും തിരക്കി, ഇനി പൂജ തലത്തിലെ മറ്റോ ആണോ? കണ്ടോ, ഇനി നോക്കാനും ഇടം ബാക്കിയില്ല. ഈ കൊച്ച് എവിടെ പോയി കിടക്കുക? കുട്ടിയെ ഭീതിപ്പെടുത്തുക. വിളക്കെടുത്ത് മാത്രം കേറാൻ വിധിയുള്ള സ്ഥലത്ത് കുട്ടി എന്തിനാ വന്നേ? വരാ. എനിക്കാകെ ഭയാ മനു, കൂട്ടിലടച്ച പോലെ. ആൾക്കാരുടെ ഭയപ്പെടുത്തുന്ന ഉപദേശങ്ങളാ, ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങല്. പണ്ടെങ്ങോ നടന്ന ദുർമരണത്തിന്റെ അസഹ്യമായ നിഴലുകളാ ഇവിടെ നിറയെ. മുടിയുള്ള ആളെ എനിക്ക് പേടിയാ. ആ ആള് പറയണത് പൂജയ്ക്ക് വിളക്കെടുക്കണ സമയം മനു കുത്തുവിളക്കുമായി എന്റെ അടുത്ത് വരുമെന്നാ. കൊല്ലുന്ന കുട്ടിമാണിയെ കൊന്ന പോലെ അങ്ങനൊക്കെ സംഭവിക്കോ? എന്നെ കൊല്ലാറങ്ങിതാ, കൊല്ലാറങ്ങിതാണെന്ന്. ഗായത്രി എന്തായി പറയണേ? ദാ ഞാൻ പ്രാന്തലായി പറയാണെന്ന് തോന്നുന്നുണ്ടോ? മനു എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത് എനിക്കറിയണം. ഗായത്രി കാണണം തോന്നി വന്നു. എന്തിനാത്? അതാ എനിക്കറിയേണ്ടത്. മാറാലെ പിടിച്ച വിശ്വാസങ്ങൾ ഇവിടെ എല്ലാവർക്കും. അവര് പറയണത് കേട്ട് കേട്ട് നിന്റെ മനസ്സിൽ ഇരുട്ട് കയറുക. നീ ഗായത്രിയാ, മറ്റാരുമല്ല നീ. അച്ഛനിൽ കുട്ടിമാണിയുടെ ചിത്രം നോക്ക്, രാഹുലേ മുത്തശ്ശൻ പറയുന്ന കഥ കേൾക്ക്. ചിത്രങ്ങൾ ചിത്രങ്ങൾ മാത്രാ. ഈ നിൽക്കുന്ന ഗായത്രി ചിത്രമല്ല, ഈ മനു കഥയുമല്ല. കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരാ. മനു, ഞാൻ ആദ്യമേ പറഞ്ഞതാ, നമ്മൾ തമ്മിൽ കാണരുതായിരുന്നു, അറിയരുതായിരുന്നു. ഗായത്രി, I can't afford to lose you. മനു, എനിക്ക് കുട്ടിമാണിയുടെ നാള് കിട്ടിയ പോലെ മനുവിന് കൃഷ്ണനുണ്ണിയുടെ നാളാ. ഞാൻ പറഞ്ഞില്ല, ഇനി നിന്നെ കാണുന്നില്ല. കുട്ടിമാനയുടെ ചിത്രവും കെട്ടിപ്പിടിച്ച് ഈ കളവന്മാരുടെ കെട്ടുകഥകളും അയാർക്കി തമ്പുരാട്ടി കുട്ടിയാട്ടി ഇവിടെ തന്നെ മരവിച്ചിരുന്നു. മതിയായി.
ഒന്ന് കാണണ്ടെന്ന് കേക്കണ്ടെന്ന് വിശ്വസിക്കണ്ടെന്ന് പാടുപെട്ട് ശ്രമിച്ചിട്ട് കാണണം കേക്കണം വിശ്വസിച്ചു പോണം. ഗായത്രി, ഞാൻ എന്ത് ചെയ്യും? ഇവിടെ കാറ്റിന് പോലും അറിയാം നീ അവളെ കൊല്ലുമെന്ന്. ഇക്കുറി ഞാൻ സമ്മതിക്കില്ല. ഇനി ഈ നശിച്ച പ്രാന്ത് പറഞ്ഞ എന്റെ മുമ്പിൽ വന്ന കുത്തി കീറി ഞാൻ പരിഭ്രമങ്ങള് മാറി വരണു അല്ലേ. ഞാൻ കുട്ടിമാണിയാവില്ലേത്ത നിനക്കും അങ്ങനെ തോന്നണ്ട. ഞാൻ ചോദിക്കുക, അതുകൊണ്ടല്ലേ മനുവിനെ കാണരുതെന്ന് വല്യത്ത ചടിക്കണേ. എന്താ ഇപ്പോ പെട്ടെന്ന് ഇങ്ങനൊക്കെ തിരക്കാൻ? രാഹുലെ മുത്തശ്ശൻ പറഞ്ഞു. ഏട്ടൻ എന്ത് പറഞ്ഞു? കുട്ടിമാണിയെ കൊന്നിട്ട് കുത്തുവിളക്ക് വലിച്ചെടുക്കുന്ന കൃഷ്ണനുണ്ണിയെ ആദ്യം കണ്ടത് മുത്തശ്ശനാത്രേ. ഭ്രാന്ത് പറയാ, ഏട്ടനല്ല അവിടെ ആദ്യം എത്തിയത്. പിന്നെ കൊല നടന്ന പിറ്റേന്ന് ഒളിച്ചോടി പോയി. ഇപ്പൊ തലയ്ക്ക് സ്ഥിരയില്ലാണ്ടായ കണ്ടില്ലേ? അപ്പൊ ആരെ സംശയിക്ക? ആളുകള് അങ്ങനെ അങ്ങ് പുനർജനിക്കുവല്ലേ. സംഭവിക്കരുത് എന്ന് കരുതുന്നത് സംഭവിക്കാതിരുന്ന നന്ന്. ദേഹാന്തരങ്ങളല്ല എന്ന് വിശ്വസിക്കാണ്ടിരിക്കാൻ ഞാൻ കാണുന്ന ഒന്നേ ഉള്ളൂ. നിനക്ക് നൃത്തം അറിയില്ല, അവന് മൃദംഗവും വശമില്ല. വിരാജിതത്തില് ത്രികാല പൂജ തുടങ്ങുമ്പോ ആത്മാക്കളുടെ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കും. ആയാമങ്ങളിൽ നിന്റെ പാദങ്ങൾ ചലിക്കാതിരുന്നാൽ, അവന്റെ വിരലുകൾ താളം പിടിക്കാതിരുന്നാൽ ജയിച്ചു. കൂട്ടിയും കിഴിച്ചും ഞാൻ മനസ്സിൽ ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. സമയം വരുമ്പോ പറയാം. Thank you.
മോനെ. നിമിത്തങ്ങളെല്ലാം തികഞ്ഞു. ആ കുട്ടിയുടെ കിടപ്പ് നോക്കുക. ഈ പടിക്കകത്ത് ഇനി കാലു കൊടുത്തരുത്. പോകാം. പോകാൻ എന്റെ മുമ്പിൽ നിന്ന് ഇതൊന്നും അച്ചിട്ട പോലെ നടക്കുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഈ ഡോക്ടർ സത്യനാഥ് പഠിച്ചിട്ടുള്ള പാരാസൈക്കോളജി, ആസ്ട്രോ ഫിസിക്സും ഫോർത്ത് ഡയമെൻഷൻസും ഒക്കെ തൂത്ത് പെറുക്കി നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് നിരത്തിയാലും ഈ പുനർജന്മം ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു ഫാക്സും കണ്ടെത്താൻ പറ്റില്ല. അതുണ്ടെന്നും ആർക്കും പറയാൻ പറ്റില്ല. ബ്രിട്ടാനി അഡ്വർടൈസ്മെന്റിലൊക്കെ പറയുന്നത് പോലെ 50-50. പക്ഷെ ഒന്നുണ്ട്, പ്രജ്ഞയ്ക്ക് ഇതുവരെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത, ബുദ്ധിക്ക് ഇതുവരെ പേരെടുത്ത് വിളിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന്. ഇറ്റ്സ് ഔട്ട് ദേർ, നോബഡി നോസ്. പറഞ്ഞു കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും, പക്ഷെ അനുഭവിച്ചറിയുമ്പോൾ അന്തം വിട്ടു പോവുകയും ചെയ്യും. നീ തന്നെ മുമ്പ് അവളോട് പറഞ്ഞതോർക്കുക, കാറ്റിനെ തടഞ്ഞു നിർത്താനാവില്ല, എല്ലാം വിധിയാണെന്ന്. അത് തന്നെയാണ് നമുക്ക് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത സത്യവും. അല്ലെങ്കിൽ പിന്നെ താളം അറിയാത്ത നീ എങ്ങനെ മൃദംഗം കൊട്ടി? എനിക്ക് താളം പിടിക്കാൻ അറിയില്ല എന്ന് ഇതിനു മുമ്പ് ആരും പരീക്ഷിച്ചു നോക്കിയിട്ടില്ല. താളം കൊട്ടി എന്ന് വെച്ച് ഞാനല്ലാതാവോ? ആ അത് തന്നെയാണ് ഞാനും പറയുന്നത്. പണ്ടെങ്ങോ ജീവിച്ചിരുന്ന കൃഷ്ണനുണ്ണി എന്നൊരുത്തൻ ചെയ്തിരുന്ന പോലെയൊക്കെ നീയും ചെയ്യുന്നു. ഇനിയും അങ്ങനെ ചെയ്തെന്നിരിക്കും. ഞാൻ ആ കുട്ടിയെ കൊല്ലുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നുന്നില്ലായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോ തോന്നില്ല എന്നെന്താണ് ഉറപ്പ്? അപ്പൊ എനിക്ക് തിരിച്ചും ചോദിക്കാമല്ലോ, എന്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് മാറും എന്ന് എന്താ ഉറപ്പ്? എന്താ ഉറപ്പ്? ഒരുറപ്പില്ല. പിന്നെ എന്താണോ താൻ പറയുന്നതിന്റെ അർത്ഥം? അർത്ഥം കണ്ടെത്താൻ കഴിയുന്നു നിനക്ക്? ഇങ്ങോട്ട് വന്നാ മതി പുല്ലേ. ആരെങ്കിലും പറഞ്ഞു നിന്നോട് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ വരുന്നില്ലോ. ആ ചെറുതാ പോ. ആ പോവോ? ആ പോ. ചേച്ചി ഒരു കാര്യം പറയട്ടെ. എന്താ വിളിച്ച വരില്ല? ചേച്ചിയുടെ അടുത്ത് വരണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. എന്താ അത്? എന്റെ അടുത്ത് വന്നാല് ചേച്ചി പ്രേതാ. ഞാനല്ലേ പറയുന്നത് കാര്യം ചേച്ചി, അമ്മ പോകരുത്. നമുക്ക് കളിക്കാം. ഒന്നുമില്ല. മനു പറഞ്ഞു വിട്ടിരിക്കണോ? കാണണോ സാറേ? ഞാൻ തരണ്ടാക്കാം. കുട്ടി വിഷമിക്കണ്ട, ഞാൻ കൊണ്ടോവാൻ കൂടെ. ആരും സംശയിക്കില്ല. കണ്ടും മിണ്ടി ഒടുവിൽ കൊല്ലണ്ട ഈ കളിയൊക്കെ. അത് പറഞ്ഞോട്ട് ഇങ്ങോട്ട് ആരും വരണ്ട. കുട്ടി അവൻ ആ കൃഷ്ണനുണ്ണിയുടെ ആത്മരൂപമായിട്ട് വരും. ഇനി അങ്ങോട്ട് ഏത് സമയത്തും കോലോത്തെ എല്ലാ കോണിലും രക്ഷ കുഴിച്ചിടുക. വല്യത്താൻ അറിയല്ലോ അവനെ കൊച്ചിലെ തൊട്ട്. അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാ വല്യത്താൻ അവനെ ഈ പ്രശ്നം? വല്യത്താനല്ലേ അവനെ ആദ്യം ചോറൂട്ടിയത്? ഇവിടുന്ന് പറഞ്ഞു കൊടുത്ത അക്ഷരങ്ങളല്ലേ അവന്റെ ബുദ്ധിയിൽ ആദ്യം കയറിയത്? പിന്നെ എങ്ങനെ അവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റണേ? എടോ, ഞാൻ അവനെ അറിയുമായിരുന്നു ഇത്രയും വർഷം. പക്ഷെ ദിവസങ്ങൾ കൊണ്ട് അവൻ മറ്റാരോ ആകുമെന്ന് കരുതിയില്ല. അത് അവന്റെ കുറ്റമല്ല, ജന്മരാശിയുടെ ഫലം. എനിക്കുണ്ട് അനുകമ്പ മനസ്സിൽ, പക്ഷെ സത്യത്തിന്റെ മുമ്പിൽ അനുകമ്പ മാറി നിൽക്കണം, അല്ലെങ്കിൽ അത് അനീതിയാകും. രക്ഷ കുഴിച്ചിടുക നാളെ ചുറ്റും. എന്നൊരു പടിവാതിലുകളെയും പുറത്തും ചൊല്ലാളുകളെ നിർത്തുക. അവൻ വന്നാൽ അടിച്ചു വീഴ്ത്താൻ. ഞാൻ പറഞ്ഞു കുട്ടിക്ക് കാണണ്ട അത്രേ, കുറേ നിർബന്ധിച്ചു. അപ്പൊ പറയാ കുഞ്ഞവളെ കൊല്ലൂന്ന്.
ഇപ്പൊ അങ്ങോട്ട് പോവാണ്ടിരിക്കുക നല്ലത്. കുഞ്ഞു വരൂന്ന് കരുതി വലിയ താൻ അവിടെ ആകെ രക്ഷ കുടിച്ചിട്ടിരിക്കുക. അങ്ങോട്ട് വരുന്ന തല്ലി കൊടുക്കാൻ ചൊല്ലാൾക്കാരെ നിർത്തിയിരിക്കണു. പോകണ്ട, അങ്ങോട്ട് പോകണ്ട. ഗായത്രി, ഞാൻ നിന്നെ കൊല്ലൂന്ന് പറഞ്ഞോ. പറയാ, ഞാൻ നിന്നെ കൊല്ലൂന്ന് പറഞ്ഞോ. ഗായത്രി, എന്താ ഇവിടെ? ഹലോ നാരായണ, തന്റെ മകൻ തന്നെയാണ് ഇവരെന്ന് തോന്നുന്നുണ്ടാ. എടാ ഇറങ്ങണാ പുറത്ത്. നിന്നെ എന്റെ കണ്ണുമ്പിൽ കണ്ട അതിനെ ഞാൻ കൊന്നുകളയും. മനുഷ്യരെ നാണം കെടുത്താൻ അറിയിരിക്കുന്നു. ഞാൻ പറയണതൊന്ന് കേക്ക്. അച്ഛൻ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മറ്റാരോ ആണെന്ന ഇവിടെ എല്ലാരും പറയണ. എന്നെ മനു കൊല്ലുന്നൊക്കെ. നിനക്കൊന്നും സംഭവിക്കില്ല. നീ വന്നേ എന്റെ കൂടെ വരാൻ. കുട്ടികളെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലരുത്. സൂപ്രസ്റ്റിഷ ഒരു പരിധി വരെയൊക്കെ ആവാം, പക്ഷെ എന്റെ കുട്ടി അതിങ്ങനെ അടിച്ചേൽപ്പിക്കാന്ന് വെച്ചാൽ ഞാനിവിടെ കൊണ്ടുപോവാ. അരുത് ശങ്കര, പൂജ മുടക്കരുത്. പ്രശ്നം വെച്ച് പലവട്ടം നോക്കിയതാ. മകൻ നക്ഷത്രം വേണം പത്താം നാളില് കന്യകവള കേൾക്കാൻ. വേറെ ആരെങ്കിലും നോക്ക് നിങ്ങള്. ദിസ് ഇസ് ടു മച്ച്. നീ ഇവിടെ ഉണ്ടായിട്ട് നിനക്കെങ്കിലും പറഞ്ഞൂടെ. ശങ്കര, നീ വിചാരിക്കുമ്പോൾ നിസാരമല്ല കാര്യങ്ങള്. ത്രികാല പൂജയ്ക്ക് പ്രശ്നം വെച്ചപ്പോ കണ്ടിരിക്കണു, പുനർജനിച്ചതാണ് ഈ കുട്ടീന്ന്. വിളക്ക് എടുത്തപ്പോ വന്ന് അവത്ത് വിളക്കെടുത്ത് തന്നെ തീരണം. അവിടെ നമ്മളെ കുട്ടിയെ രക്ഷിക്കുക, അല്ലാച്ച കുട്ടിക്ക്. അതൊക്കെ നിങ്ങളുടെ വിശ്വാസങ്ങളല്ലേ. സത്യം പറഞ്ഞ ആർക്കെങ്കിലും തെളിയിക്കാമോ? തെളിയിച്ചല്ലോ. കുട്ടി നൃത്തം ചവിട്ടി മോഹാലസ്യപ്പെട്ടു വീണു. പരമ്പരയായി കോലോത്തു സൂക്ഷിക്കുന്ന വിധിക്കെട്ട എല്ലാം ഉണ്ടിതില്. നോക്ക്. കോലോത്തുള്ളവരെ പോലെ ജീർണിച്ച വിശ്വാസങ്ങൾ ഇല്ല എനിക്ക്. ചലിക്കുന്ന ഓരോ നിമിഷങ്ങളിലും വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് പറയാ, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നെങ്കിൽ അതാകാം. ഐ ഹാവ് നോ പ്രോബ്ലം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഓതൻസിറ്റി ഒന്നറിയാം. മനു എന്ത് പറയുന്നു? പഴയ ഏതോ ജീവിതങ്ങൾ പുനർജനിച്ചുവെന്ന് ചുറ്റുമുള്ളവർ പറയും മുമ്പേ ഗായത്രി എന്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് ഗായത്രി ഇഷ്ടമാണ്. നിനക്കോ? Thank you.
ദീപം മാഞ്ഞു മൂടും ഈ വീതിയിൽ നിറദീപം മാഞ്ഞു ൂ തിർന്നോരൻ കണ്ണീർ മുത്തെ നിനക്കെന്തു നൽകും മുങ്ങി വരിക. Thank you.
കുട്ടി കുത്തുവിള കിടക്കുന്നത് വരെ എല്ലാം ചേർത്ത് തന്നെ പറ്റൂ. പറ്റില്ല പാടില്ല. നീ ഫോട്ടോ നോക്കടാ, ഇതിലെ കൃഷ്ണനുണ്ണിയുടെ മുഖം നോക്കടാ. 1939 ജനുവരി മാസം 10-ാം തീയതി മുതൽ അങ്ങോട്ട് അച്ചടിച്ചു വന്ന പത്രങ്ങളാ. ഇതിലെ ഡീറ്റെയിൽ റിപ്പോർട്ട് പ്രകാരം ഇവൻ കോടതിയിൽ കമാനൊരു അക്ഷരം മിണ്ടിട്ടില്ല. അതെന്താ? അപ്പൊ അവൻ കൊന്നതാ? കൊന്നത് തന്നെ അറിയാം, എല്ലാം അറിയാം. ഞാനിപ്പോ എന്താ വേണ്ടേ? കൊലത്തെ പെണ്ണിനെ പോയി കൊല്ലണോ? എന്നിട്ട് കോടതിയിൽ വിളിച്ച് കൂവണോ എന്നെ തൂക്കി കൊല്ലാൻ? അതും പോരെങ്കിൽ സ്വയം തന്നെ തള്ളിച്ചാടണോ? മുമ്പ് എങ്ങോ തൂക്കിലിട്ട് ഒരു പറയുന്നതെ പറഞ്ഞു. നീ അതാകും മറ്റേതാകും എന്നൊക്കെ ഭ്രാന്ത് പറയുന്നല്ലാതെ ആരെങ്കിലും എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്റെ ഉള്ളിലെ തീ അണയ്ക്കാൻ ഒരു ആശ്വാസം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ മനസ്സറിയാൻ ആരെങ്കിലും ഒരു ദയ കാണിക്കുന്നുണ്ടോ? തനിക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൂടണോ? എനിക്ക് മറ്റാരും വേണ്ട, ആരും കുഞ്ഞിയും വേണ്ട. Do something to me or kill me. മനു, വഴുക്കപ്രായം മനസ്സിനുണ്ടടാ. ഇതുവരെ ഞാൻ കാത്തത് വെറുതെ ആയില്ല. I'm going to recreate your dreams. I will try. That's the only weapon. Relax. Relax. സൂക്ഷിച്ചു നോക്ക്, വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? തകിടിൽ എന്താ എഴുതിയിരിക്കുന്നത്? എന്താ അയാൾ ചെവിയിൽ പറഞ്ഞത്? Tell me more. Come on, tell me. ഇതിലേതെങ്കിലും നിന്റെ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഈ മുഖം, ശ്രീഹരൻ എന്ന പേര്? ഇല്ല, പക്ഷേ എവിടെയോ. നിനക്ക് ഓർക്കാൻ പറ്റും. യെസ്, ടൈം ഈസ് ക്രൂഷ്യൽ. നീ പെട്ടെന്ന് ഓർത്തു നോക്ക്, അവിടെ പൂജയ്ക്ക് വിളക്കെടുപ്പിന്റെ സമയമായി. ഓർത്തു നോക്ക്. കമോൺ. ഈ രുദ്രാക്ഷമാല കണ്ടിട്ടുണ്ടോ? എവിടെയാണല്ല, അത് എപ്പോഴാ കണ്ടതെന്ന് ആലോചിക്ക. എനിക്കറിയാം ഇയാളാരാണെന്ന്. ജീവിച്ചിരിപ്പുണ്ട്. ശ്രീഹരൻ തന്ത്രി, നിങ്ങളിപ്പോ എവിടെയാ? പറയൂ, എവിടെയാ? അവിടെ എന്ത് ചെയ്യേ? നല്ല രസമല്ലേ ഇത്? നിർത്താൻ നിർത്താനാ പറഞ്ഞ. ഞാൻ അമ്മാവരോട് പറയണത്. തിരുമേനി, ഇത് കാണില്ലേ? ഞാൻ വെറുതെ ചെയ്തതാ. ഇനി ആവർത്തിക്കില്ല. ഉണ്ണി ഇനി ഇവിടെ വരില്ല. കുട്ടിമണി വേണ്ട, പോ. എന്റെ മുൻ
പിന്നെ നിന്റെ കുട്ടിമണിയെ പറയണേ. ജീവിക്കണെങ്കില് അത് കുട്ടിമാണി എടുത്ത് മാത്രം. ഇല്ലാച്ചാ ആരും നിന്നെ ജീവനോട് സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാറാ, ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരിക ഉണ്ണി. വരാൻ വരിക. ഇങ്ങോട്ട് എന്നോടൊന്നും പറയണ്ട. ഇങ്ങോട്ട് വരിക. ഇങ്ങനെ തിളച്ച് മറിയാണ്ട് കുട്ടിമാനിക്ക് പറയാനുള്ള കേക്ക. ഞാനങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ രാഹുലെ കൊന്നേനിയപ്പോ. ഇവിടെ രണ്ടാൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ കുട്ടിമാണിക്ക്? തീരുമാനിച്ചു. കോലോത്തിന് എങ്ങനെയല്ലേ പോണം? വിരാജിതത്തിന് വിളക്കെടുത്ത് വരുമ്പോ ആരും കൂടെ ഉണ്ടാവില്ല. ആരൂടെ വരാൻ പാടില്ലെന്ന് അറിയില്ല. കണ്ണിലെപ്പോഴും കുട്ടിമണിയ. ഉള്ളില് ഇയാളുടെ ഗന്ധു. എന്താ നീ പറയണേ? കുട്ടിമണിക്കറിയില്ല എന്ന് ഞാൻ ഇയാളെ മുറി വരണത്. എന്നിട്ട് ആ കിടക്കയില് മുഖമാഴ്ത്തി കിടക്കും. ഒരു പ്രത്യേക തിമിർപ്പാത്. അശ്രീകരം പറയണ്ടേ, പോണ്ടോ നീ? കുട്ടിമണിക്ക് എന്താ എന്നോട് ഇങ്ങനെ? നിക്ക് വിക്കുണ്ടായിട്ട കാണാൻ ഇരുണ്ടു കൂടിയിട്ട കൃഷ്ണനുണ്ണിയ രാഹുലേനെ കൊണ്ട് അടിച്ചൊഴിപ്പിക്കാൻ ഞാന്. എന്നിട്ട് രാഹുലേനെ കൊണ്ടുപോവാൻ ഇനി ഞാൻ പോലീസുകാർ കുറ്റി കൊടുക്കാം. പക്ഷെ ഇപ്പൊ അവന്റെ കൂടെ പോകരുത് കുട്ടിമാണി. പോകരുത്, പോകരുത് കുട്ടിമാണി. ഈ മോദിനെ നീ ഇടണ്ട. ഇപ്പൊ ഞാനാ തീരുമാനിക്കാം. നീ ഇപ്പൊ എങ്ങോട്ട് പോണില്ല? പോവാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടിമാണി, കുട്ടിമാണി, എന്താ കുട്ടിമാണി? അയ്യോ കുട്ടിമാണി, തിരുമേനി ദേ ഇവൻ, ഇവൻ നമ്മുടെ ശ്രീഹര. കോലോൻ രക്ഷിക്കണം, എന്റെ കുട്ടിയെ രക്ഷിക്കണം. ഞാൻ അപേക്ഷിക്കുകയാണ്. ചതിച്ചു അല്ലേ? ചതിച്ചു ഞാൻ ആറ് വരലുള്ള വിക്കന് വേണ്ടി ചതിച്ചു. ഞാൻ ചതിച്ചു. ചോദ്യം ഇങ്ങടെ വേണ്ട, ഉത്തരം പറയാ. കുളത്തിൽ മുങ്ങിയപ്പോ കാൽവരലി തടഞ്ഞു. എങ്കി ഇനി നിന്നെ ഒറ്റയ്ക്ക് വിടണില്ല. അകത്തേക്ക് അവൻ വരും, വന്നിരിക്കും. ഒറ്റയ്ക്ക് ചേർത്ത് നിൽക്കാൻ നിനക്കാവില്ല. ഞാനും കൂടി പോവാ കുട്ടിയുടെ കൂടെ. കന്യകളൊക്കെ ഒറ്റയ്ക്ക ഒറ്റയ്ക്ക് അകത്തേക്ക് പോണ്ടത് അതല്ലേ ചടങ്ങ്? കുട്ടിയുടെ ജീവനാ ഇപ്പൊ മുൻതൂക്കം.
ഈ ഉടവാളും കുത്തുവിളക്കും പരമ്പര പണ്ഡങ്ങൾ മാത്രമല്ല, അവനെ നേരിടാനുള്ള ആയുധങ്ങൾ കൂടിയാ. നടക്ക. ചുവടിലും ആപത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നീങ്ങിക്കോളൂ. ഞാൻ പിന്നിലുണ്ട്. ശ്രീഹരൻ തന്ത്രി പറഞ്ഞു, പണ്ട് നടന്നെല്ലാം കുട്ടിമാണിയെ കൊന്ന ആരാന്ന് എല്ലാരെയും ഞാൻ അറിയിക്കും. ഇയാളെടുത്ത് നിക്കിന്റെ ഗായത്രി കൊല്ലം കൊണ്ടുവന്നിരിക്കാൻ നിന്റെ. ഇനി എങ്ങനെ ഞാൻ പറഞ്ഞത് വിശ്വസിക്കില്ലേ? വളർന്നു വരുന്ന മുഖം കണ്ടപ്പോ ആദ്യം ഭയന്നു. പക തീർക്കാൻ കൃഷ്ണനുണ്ണി പുനർജനിച്ചു നിരീക്ഷിച്ചു. ഓരോ വിരൽപ്പാട് വളരുമ്പോഴും ഭീതിയോടെ കരുതിയിരുന്നു. ഒടുവിൽ മുഖം മാത്രമേ ഉള്ളൂ, മനസ്സ് വേറെ എന്ന് കണ്ട് ആശ്വസിച്ചപ്പോഴാ നിന്റെ വരവ്. എല്ലാം തനിയാവർത്തനം ചെയ്തേ അടങ്ങൂ എന്ന പോലെ കുട്ടിമാണി നീയായിട്ടു. അവളുടെ പകയാണിതെന്ന് കറ തീർന്ന് വിശ്വസിക്കാൻ പലത് ഞാൻ ഒരു കുട്ടി. നിങ്ങളെ രണ്ടാളെ അകറ്റി മൃദംഗവും ഗാൽച്ചുവടും സത്യമോ എന്ന് പരീക്ഷിച്ചു. മന്ത്രവിധികളും യന്ത്ര സമുച്ചയങ്ങളും എല്ലാം സ്വായത്തമാക്കിയത് കുട്ടിമാനയുടെ പക മേടിച്ച. എന്നിട്ടോ കുടുക്കിയെന്നെ ഒരിക്കൽ ഒരിക്കൽ ഞാൻ വെറുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ വജ്രമോതിരം ഒഴിയാബാധ പോലെ കോഴി പൊന്തി വന്നുകൊണ്ടേയിരുന്നു. ഈ മോതിരം ഇടണ്ട. എന്താ വല്യത്ത പതിവില്ലാതെ വെക്കണേ? വല്യത്തൻ എപ്പോഴും വിക്കൊണ്ടായിരുന്നു ഉള്ളില്. വെക്കൻ
വിരൂപൻ തെക്കേ മഠത്തിലേക്ക് വെച്ചേത്ത നിസാരൻ. പക്ഷേ അവൾ എന്റെ ആവേശമായിരുന്നു. കുട്ടിമാണി എനിക്ക് പോലും തടയാൻ കഴിയാത്ത എന്റെ ആവേശം. ഒരു മൃതംഗക്കാരൻ വന്ന് കൈയോർത്തപ്പോ പിടഞ്ഞു മനസ്സ്. ജീവിക്കണമെങ്കിൽ അവളോടൊപ്പം നവം മീൻപിളക്കിയപ്പോ കുറിച്ചിട്ടു മനസ്സില്. ഒടുവിൽ ഒളിച്ചോടാൻ വിളക്കെടുപ്പ് ഉപായമാക്കിയപ്പോ വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞു. മനസ്സ് വിട്ടുകൊടുത്തില്ല. നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ മോതിരം നീടണ്ട. കുട്ടിമാണിയെ ഞാൻ കൊന്നത. തെറ്റി തുടങ്ങത്ത അറങ്ങോട്ടില്ലത്ത ശ്രീഹരൻ അവൻ ചതിച്ചു എന്നെ. ഭഗവതി കോവിലിലെ കന്യക വിളക്കിന് ഇനിയൊരു മകം പറന്നാലേ ശാപമോക്ഷമാകുന്നില്ല. അതാവണം. ആയേ തീരൂ. കുട്ടിമാണിയെ കൃഷ്ണൻ ഉണ്ണി കൊന്നതാണെന്ന കടങ്കഥ പോലെ മനു നിന്നെ കൊന്നതാണെന്ന ലോകവലയട്ടെ. എന്നിട്ടവൻ സ്വയം മരിച്ചു. കാവിന്റെ കഥകളും കോലോത്തിന്റെ പഴക്കവും നിയമങ്ങളുമൊക്കെ ഇനി നിന്റെ നിങ്ങളുടെ അവകാശമായി മാറിയിരിക്കുന്നു. ആചാരവിശ്വാസങ്ങളില്ലായിരുന്നു എനിക്ക്, പക്ഷേ ഇപ്പോ ഒരൊന്ന് വിശ്വസിച്ചു പോവുക. ടേക്ക് ഇറ്റ്, ദിസ് ബിലോങ്സ് ടു യു. ഇപ്പോ ഞാനിവിടെ കൊണ്ടുപോവാ.